Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سبا محبتك العظمى بإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. നല്ലവരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ,
ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ നേർച്ചയോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ആത്മീയ സമ്മേളനത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ചൈതന്യം കരഗതമാക്കി അതുവഴി നമ്മുടെ അന്ത്യം വിജയിക്കുകയും തുടർന്ന് നാളെ പരലോകത്ത് വിജയികളിൽപ്പെടാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അന്യരായ ബായാർ തങ്ങൾ നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേരാറുണ്ട്. അതുവരെ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് എണീറ്റ് നിന്നത്. മഹാന്മാർ ഒരു നാട്ടിൽ അന്ത്യവിശ്രമിക്കുന്നു എന്നത് ആ നാടിന് തന്നെ വലിയ ബർക്കത്തും വെളിച്ചവുമാണ്. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുകളുടെ 24 ഉറൂസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുപത്തിനാലാം ഉറൂസ് നടക്കുന്ന ഈ സമയത്ത് ഈ നാട്ടുകാരും സത്യവിശ്വാസികളും പരിസരത്തുള്ളവരും ആരും ഈ മഹാനെ മറന്നിട്ടില്ല എന്നത് തന്നെ ആ മഹാനുഭാവന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനെ വിളിച്ചു പറയുന്നു. ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ രണ്ട് വഴികളാണ്. ഒന്ന്, ഒരുപാട് നന്മ ചെയ്യുക, നല്ലത് ചെയ്യുക. നല്ലത് ചെയ്താൽ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റും. ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനല്ല, പക്ഷേ അയാൾ ജനങ്ങൾ അയാളെ അംഗീകരിക്കും. ഇപ്പൊ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുകളെ കുറിച്ച് ഇവിടെ ഇറക്കിയ സ്മരണകയിൽ അതിൻ്റെ ആദ്യ പേജിൽ എഴുതിയത് ഞാനിവിടെ വേദിയിൽ വന്നിരിക്കുന്ന സമയത്ത് ഒന്ന് വായിച്ചു നോക്കി. അത് ഫുള്ളായിട്ട് വായിക്കാനുള്ള സമയം കിട്ടിയില്ല. അതിൽ ഒരിടത്ത് എഴുതി വെച്ചത് കാണാം, ജനങ്ങളുടെ പ്രശസ്തിയൊന്നും ആഗ്രഹിക്കാത്ത മഹാനാണ് മഹാനുഭാവൻ. പക്ഷേ ജനങ്ങളുടെ പ്രശസ്തിയൊന്നും ആഗ്രഹിച്ചില്ലെങ്കിലും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 23 വർഷങ്ങൾ പിന്നിട്ടിട്ട് 24 ഉറൂസ് ആഘോഷിക്കുന്ന സമയത്ത്, ആചരിക്കുന്ന സമയത്ത് ഇപ്പോഴും മഹാനവരുകളെ ആരും മറന്നിട്ടില്ല. അപ്പൊ അറിയപ്പെടണമെങ്കിൽ രണ്ടാൽ ഒരു വഴിയാണുള്ളത്. ഒന്ന്, നല്ലത് ചെയ്യുക. രണ്ടാമതായി തെറ്റുകൾ ചെയ്യുക. ഒരാള് മദ്യപിച്ച് നടന്നാൽ
നാട്ടുകാർക്കിടയിൽ അയാൾ അറിയപ്പെടും. അയാൾ ആരാണെന്ന് ചോദിക്കുമ്പോഴേക്ക് അയാൾ ഒരു കുടിയനാണ് എന്ന് ജനങ്ങളൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങ് കൊടുക്കും. അല്ലെങ്കിൽ ഒരു വ്യഭിചാരിയാണ് എന്ന ആ രൂപത്തിൽ അയാൾ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടും. അല്ലെങ്കിൽ കൊള്ളയടിക്കുന്നയാളാണ് എന്നാ പിന്നെ ആ വിധത്തിൽ ജനങ്ങൾക്കിടയിൽ അയാൾ വലിയ പബ്ലിസിറ്റി കിട്ടിയ ആളായിരിക്കും. അല്ലെങ്കിൽ ഒരു ഗൂണ്ടയാണ്, അപ്പൊ ഗൂണ്ടായിസം മേഖലയിലൂടെ അറിയപ്പെട്ട ആളാണ്, അപ്പൊ അങ്ങനെ അറിയപ്പെടും. എന്നാൽ രണ്ടാമതായി പറഞ്ഞ ആ കാര്യം, അങ്ങനെ അറിയപ്പെടുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നുമില്ല. ആരും അയാൾക്ക് പെണ്ണു കൊടുക്കൂല എന്നേ ഉള്ളൂ. വിവാഹ ആലോചന വരുന്ന സമയത്ത് ഇന്നയാളാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റൂല, അയാൾ കള്ളുകൂടിയനാണ്, അല്ലെങ്കിൽ വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ ഗൂണ്ടയാണ്, അല്ലെങ്കിൽ കൊള്ളയടിക്കുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ അയാളെ മാറ്റി നിർത്തും. അല്ലെങ്കിൽ നാട്ടിൽ ഒരു കാര്യം നടക്കുമ്പോൾ, ഒരു നല്ല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അയാളെ ഇങ്ങ് മാറ്റി നിർത്തും, അയാളെ കൂട്ടാൻ പറ്റൂല. അതേസമയം ആദ്യം പറഞ്ഞ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല ഉറച്ച വിശ്വാസം, ഉറച്ച അഖീദ, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ഇവിടെ മഹാനുഭാവനെ കുറിച്ച് എഴുതിയ കൂട്ടത്തിൽ ഒന്ന് എഴുതിയത് അതാണ്. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ച വിശ്വാസമുള്ള, അതല്ലാത്തതൊന്നും പറ്റൂല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറിച്ചു പോയ ചേരി ആളുകളോട് വല്ലാത്ത വെറുപ്പ്, അത് സത്യത്തിൽ ജീവിതത്തിൽ പകർത്തിയ മഹാനാണ്. അപ്പൊ നല്ല ഉറച്ച വിശ്വാസമുള്ളവരാവുകയും ആ വിശ്വാസത്തിലൂടെ ഉടലെടുത്ത തഖ്വ, സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിന്റെ നിയമങ്ങളെ അംഗീകരിക്കുകയും റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് നല്ല മുത്തഖീങ്ങളായി ജീവിച്ച മഹാന്മാർ, അവർ എന്നും സ്മരിക്കപ്പെടുന്നവരാണ്, അവരെ ജനങ്ങൾ മറക്കൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാരഥന്മാർ, അവരെ ആരും മറക്കാറില്ല. അതേസമയം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളെ വീട്ടുകാർ ഓർക്കും, കുടുംബാംഗങ്ങൾ ഓർക്കും, പുറത്തുള്ള ആളുകളും കൂടി വന്നിട്ട് അയാളെ ഓർക്കുന്ന ഒരു പ്രത്യേകത അതുണ്ടാവാറില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, നമ്മൾ എന്നും ഓർക്കപ്പെടുന്ന ആളുകളായി മാറണം, ഓർക്കപ്പെടുന്ന ആളുകളാകണം. നാം മരണപ്പെട്ടാലും നമ്മുടെ കാലത്ത് ജീവിച്ചവരും പിൻതലമുറക്കാരായാലും അവരെല്ലാം നമ്മെ ഓർക്കുന്നവരാകണം. പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണത്, അത് പേരിനോ പ്രശസ്തിക്കോ അല്ല. ഒരാൾ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹം ഓർക്കപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടും. അതുകൊണ്ടാണ് മഹാന്മാർക്ക് രണ്ട് ഹയാത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം കിതാബുകളിൽ. അവർക്ക് രണ്ട് ഹയാത്തുണ്ട്, ഒന്ന് അവരുടെ മരണത്തിന് മുമ്പുള്ള ഹയാത്ത്, അത് യഥാർത്ഥത്തിലുള്ളൊരു ഹയാത്താണ്. എന്നാൽ അവരുടെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം രണ്ടാമതൊരു ഹയാത്ത്, അത് എങ്ങനെയാണ് ഹയാത്ത്? ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ മനസ്സുകളിൽ അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. യഥാർത്ഥത്തിൽ അവർ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും വഫാത്തായിട്ടുണ്ടെങ്കിലും ഈമാനുള്ളവരുടെ മനസ്സിൽ നിന്ന് അവർ മാഞ്ഞുപോയിട്ടില്ല. അത് വല്ലാത്ത ജീവിതമാണ് സുഹൃത്തുക്കളെ. ആ ഹയാത്താണ് നമുക്ക് കിട്ടേണ്ടത്.
നമ്മൾ മരിച്ചാലും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, അതെപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. ഈ വിനീതൻ ഇവിടെ പ്രഭാഷണം കഴിഞ്ഞ് 11 മണിക്ക് തിരൂരിൽ നിന്ന് ട്രെയിൻ കയറാനുള്ളതാണ് എന്റെ മംഗലാപുരത്തേക്ക്. ഇവിടെ വന്നപ്പോഴും പ്രിയപ്പെട്ട കാസിം ഉസ്താദ് എന്റെ കയ്യിൽ എന്റെ ടിക്കറ്റ് തന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ കൂടെയുള്ളയാൾ ടിക്കറ്റ് അങ്ങ് വാങ്ങിയെടുത്തു വെച്ചു. പക്ഷേ ഈ പ്രഭാഷണം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, വന്യരായ ഭയാർത്ഥങ്ങൾ പാപ്പ വരുന്നത് വരെ ഞാൻ സംസാരിക്കുമെന്ന്. ആ സമയത്തും എന്റെ മനസ്സിൽ ഇൻഷാ അല്ലാ എന്ന് കരുതിയിട്ടേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. കാരണം ഏത് സമയത്താണ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുക പറയാൻ സാധ്യമല്ല. കല്യാണം നിശ്ചയിക്കപ്പെട്ടവർ കല്യാണത്തിന് മുമ്പ് മരിക്കുകയാണ്. അടുത്തയാഴ്ച വിവാഹം നടക്കേണ്ടതാണ്. എല്ലാം ഒരുക്കമാണ്. ഞാനിപ്പോ ഇന്നലെയല്ല മിഞ്ഞാന്ന് എന്റെ കർണാടകയിൽ, അതാ ഒരു സ്ഥലത്ത് വയലു കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് രാത്രി 1:12 ഞാൻ ഒരു മരിച്ച വീട്ടിൽ, ഒരു മരണ വീട്ടിൽ കയറി. മരണപ്പെട്ടിട്ട് 1 പിന്നിട്ടിരിക്കുന്നു. ആ വീട്ടിൽ കയറിയതാണ്. സുബ്ഹാനല്ലാഹ്, ആ വീട്ടുകാരന്റെ മകൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടതാണ്. ഓ ചെറുപ്പക്കാരെ, എങ്ങനെയാണ് മരിച്ചതെന്നറിയാമോ? അതാ ഇന്ന് 22ാം തീയതിയാണ്. കഴിഞ്ഞ ദിവസമല്ല, അതിന്റെ മുമ്പത്തെ ദിവസം 20ാം തീയതി ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ വരുന്ന 3ാം തീയതി വേറെ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം നിശ്ചയിക്കപ്പെട്ടതാണ്. രണ്ടും ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ ആ വീട്ടുകാരനോട് സംസാരിക്കുമ്പോ അയാള് പറഞ്ഞു, ഉസ്താദേ, മുകളിൽ പുതിയാപ്പുഴയുടെ റൂമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ വഫാത്താകുന്ന സമയം പുതിയാപ്പുഴക്കുള്ള റൂം മുറി അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്നോടിങ്ങനെ ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു, ബാപ്പാ, വേഗമൊന്ന് പണി തീർന്നു കിട്ടിയാൽ എനിക്കൊന്ന് കാലുനീട്ടി കട്ടിലൊന്ന് കിടക്കാമായിരുന്നല്ലോ. അവന് ദുനിയാവിൽ അവസരമില്ലാതെയായല്ലോ. ഇയാളിങ്ങനെ നട്ടപ്പാതിരക്കി പാവപ്പെട്ട എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ രംഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. എപ്പോഴാണ് മരണം അറിയില്ല. എനിക്ക് നിശ്ചയിക്കപ്പെട്ട വണ്ടിയിൽ ഞാൻ യാത്ര ചെയ്യുമോ അറിയില്ല. തങ്ങൾ വരുന്നത് വരെ ഞാൻ സംസാരിക്കുമോ അറിയില്ല. ഒരാൾക്കും ഉറപ്പില്ല. ഞാനീ ധരിച്ചിട്ടുള്ള സ്പെക്സ് ഉണ്ടല്ലോ, ഇതിന് ഗ്യാരണ്ടിയുണ്ട്. കയ്യിൽ കെട്ടിയ വാച്ചിന് ഗ്യാരണ്ടിയുണ്ട്. നമ്മുടെ ഓരോ വസ്തുക്കൾക്കും ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഉണ്ട്. അതേസമയം ഉമ്മമാരെ, സഹോദരിമാരെ, അതെല്ലാം ധരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന മനുഷ്യനോ, ആ മനുഷ്യന് ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതുകൊണ്ടല്ലേ മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ, സുഹൃത്തുക്കളെ, നമ്മൾ ഏത് സമയത്തും ആ മരണത്തെ നേരിടാനുള്ള ഒരുക്കത്തിലായിരിക്കണം. മഹാന്മാരങ്ങനെയാണ്. അവർ മലക്കുൽ മൗത്തിനെ കാത്തു നിന്നവരാണ്. നമുക്കെന്ത് മലക്കുൽ മൗത്ത്? മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം, ആ അസ്റാഈൽ അലൈഹിസ്സലാമിനെ കാത്തു നിന്നവരാണ് മഹാന്മാർ. എന്തേ കാരണം? അസ്റാഈൽ അലൈഹിസ്സലാമിനെ എങ്ങനെ നേരിടും? അസ്റാഈൽ അലൈഹിസ്സലാമിനെ എങ്ങനെ സമീപിക്കും? അതുകൊണ്ടല്ലേ ഇംറാനുൽ ഖയ്യാത്ത് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, ഒരിക്കൽ ദഖൽനാ അലാ ഇബ്രാഹീമ നഖഈ,
ഒരിക്കൽ ഞാൻ ഇബ്രാഹീമു നഖഈ തങ്ങളുടെ അരികിൽ പോയി, നഊദുഹു മഹാനവരുകൾ രോഗിയായി കിടക്കുകയാണ്, രോഗശയ്യയിലുള്ള സമയത്ത് മഹാനവരുകളെ സന്ദർശിക്കാൻ പോയതാണ്. വഹുവയബുക്കി മഹാനവരുകൾ കരയുകയാണ്. അല്ലെങ്കിൽ തന്നെ രോഗം എന്നത് മരണത്തിൻ്റെ സൂചനയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു തആല സർവ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും ശിഷ്യന്മാരെയും മുഹിബ്ബീങ്ങളെയും സഹകാരികളെയും അങ്ങനെ സമയം കളിച്ച് പാഴാക്കേണ്ടതല്ല. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന് വേണ്ടി നമ്മുടെ യുവത്വം ചെലവഴിക്കുന്നവരാകണം. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സുഹൃത്തുക്കളെ, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. ആ സമയം മുസ്ലിം ചെറുപ്പക്കാരെ നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഇമ്രാനുൽ ഖയ്യാത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അതാ ഞാൻ ഒരിക്കൽ രോഗിയായി കിടക്കുന്ന ഇബ്രാഹീമു നഖഈ തങ്ങളെ കാണാൻ പോയി സന്ദർശിക്കാൻ പോയതാണ്. രോഗിയെ സന്ദർശിക്കാൻ പോകണം. ഈ സദസ്സിൽ ഇന്ന് രോഗിയെ കാണാൻ പോയവർ ആരായി സദസ്സിലുള്ളത്? ഒന്ന് കൈപൊക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്ന് പേര്, നാല് പേര്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്നലെ പോയവരുണ്ടാകും, നാളെ പോകാൻ നിൽക്കുന്നവരുണ്ടാവും, ഒരാഴ്ച മുമ്പ് പോയവരുണ്ടാവും, തീരെ പോകാത്തവരുണ്ടാവും, തിരക്കിന്റെ ഇടയിൽ അതൊന്നും കാണാൻ സമയം കിട്ടാത്തവരുണ്ടാവും. നമ്മളെങ്ങനെയാകരുത്? രോഗികളെ കാണാൻ പോകണം. കാണാൻ പോയിട്ട് അവരോട് പറയരുത്, ഇതേ അസുഖം എന്റെ വെല്ലുപ്പാക്കുണ്ടായിരുന്നു, മൂന്ന് ദിവസം അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂ, നാലാമത്തെ ദിവസം അദ്ദേഹം മരിച്ചു. എന്നാ പിന്നെ ഇത് കേൾക്കുമ്പോഴേക്ക് ഇയാൾക്ക് നാല് ദിവസം വേണ്ട, പിറ്റേ ദിവസം തന്നെ മരിക്കും. അയാളോട് എന്ത് പറയണം? അയാളെ സമാധാനിപ്പിക്കണം. സാരല്ല, രോഗം വന്നാൽ അതിൽ നിന്ന് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കണം, അല്ലാതെ അയാളെ സങ്കടപ്പെടുത്തരുത്. രോഗിയെ കാണാൻ പോയാൽ വലിയ മഹത്വമാണ്, ചെറിയ മഹത്വമൊന്നുമല്ല, വലിയ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലോ രോഗിയെ കാണാൻ പോയാലുള്ള മഹത്വത്തെ കുറിച്ച് ധാരാളം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞില്ലേ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സ്വഹീഹ് മുസ്ലിമിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ആദ മരീള, ആരെങ്കിലും ഒരാള് രോഗിയെ കാണാൻ പോയാൽ, രോഗിയെ സന്ദർശിക്കാൻ പോയാൽ, ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന, അയാള് സ്വർഗത്തിന്റെ ഖുർഫയിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. സ്വർഗത്തിന്റെ ഖുർഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ ഖുർഫത്തുൽ ജന്ന, നബിയേ സ്വർഗത്തിന്റെ ഖുർഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാഹ, അത് സ്വർഗത്തിന്റെ പഴവർഗങ്ങളാണ് കേട്ടോ. അപ്പൊ സ്വർഗത്തിന്റെ പഴവർഗങ്ങളുള്ള തോട്ടമില്ലേ, ആ തോട്ടത്തിലാണ് ഇവൻ എന്നാണ് രോഗിയെ സന്ദർശിക്കാൻ പോയവന്റെ മാനാശയം. അത്രയും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് രോഗിയെ സന്ദർശിക്കാൻ പോയാൽ കിട്ടുന്നത്, അതൊരു ചെറിയ വിഷയമല്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മൻ ആദ മരീള, ഒരാൾ രോഗിയെ സന്ദർശിക്കാൻ പോയാൽ, നാദാ മുനാദി മിനസ് സമാഇ, ആകാശത്ത് നിന്ന് ഒരു വിളിയാളം ഇങ്ങനെ അതാ ഒരു ശബ്ദം വരികയാണ്, രോഗിയെ സന്ദർശിക്കാൻ പോയവനോട് പറയുകയാണ്, തിബ്ത, നീ നല്ലത് ചെയ്തു മനുഷ്യ, വത്വാബമംഷാക്ക്,
നീ നടന്നു പോയ നടത്തം വളരെ നല്ല നടത്തമാണ്. ചെറുപ്പക്കാരാ, സിനിമാ തിയേറ്ററിലേക്കുള്ള നടത്തമില്ലേ, അതത്ര നല്ല നടത്തമല്ല. ഹറാമിലേക്കുള്ള നടത്തമില്ലേ, അതത്ര നല്ല നടത്തമല്ല. അതുപോലെ തന്നെ നിസ്കാരം ഖളാ ചെയ്തുകൊണ്ടുള്ള ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയും ഉൾപ്പെടെയുള്ള ഏത് കളികളുണ്ടോ ആ കളികളിലേക്കുള്ള നടത്തം അത്ര നല്ല നടത്തമല്ല. അതേ സമയത്ത് നാട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരാളെ കാണാൻ പോയാൽ ആ നിന്റെ നടത്തമുണ്ടല്ലോ, അത് വല്ലാത്ത ഒരു നടത്തമാണ് കേട്ടോ. എന്നിട്ട് ഈ വിളിയാളം ഇങ്ങനെ വിളിച്ച് പറയാണ്, ഓ രോഗിയെ കാണാൻ പോയ മനുഷ്യ, നീ പ്രതീക്ഷിച്ചോ, സ്വർഗത്തിൽ നിനക്കൊരു ഇടമുണ്ട് കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ എത്ര രോഗികളുണ്ട് നമുക്ക് കാണാൻ സമയം കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ അയൽ വീട്ടിൽ എത്ര രോഗികളുണ്ട് നമുക്ക് കാണാൻ സമയമില്ല. നമ്മളിങ്ങനെ ഭൗതികതയുടെ പിന്നാലെ നെട്ടോട്ടമോടുകയാണ്. സുഹൃത്തുക്കളെ, കാരണവന്മാരെ, നമ്മളതിനെ സമയം കണ്ടെത്തണം. ഇതിൻ്റെ അർത്ഥം ഉമ്മമാരെ, കാണാൻ പാടില്ലാത്ത അന്യ പുരുഷന്മാര് രോഗികളായി കിടക്കുമ്പോ അവരെ പോയി നിങ്ങൾ കാണാൻ പറ്റുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതേ സമയത്ത് കാണാൻ പറ്റിയവരില്ലേ, അവരെ പോയി ഒന്ന് സമാധാനിപ്പിക്കാമല്ലോ. അവിടെ മറ്റൊരു നേട്ടം കൂടിയുണ്ട് കേട്ടോ. ഒരാളിങ്ങനെ രോഗിയായി കിടക്കുന്ന സമയത്ത് രണ്ട് കാര്യം നമുക്ക് ചിന്തിക്കാൻ അവസരം കിട്ടും. അതിൽ ഒരു കാര്യം എന്താണ്, അല്ലാഹുവേ ഈ മനുഷ്യൻ രോഗിയായി കിടക്കുകയാണ്, ഇവന് രോഗം കൊടുത്തവൻ നീയാണല്ലോ. അതേ നിനക്കോ എനിക്കും കൂടി രോഗം തരാനുള്ള കഴിവുള്ളവനാണല്ലോ നീ. അതേ സമയം നീ എനിക്ക് ആരോഗ്യം തന്നല്ലോ റബ്ബേ. പടച്ച റബ്ബ് നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതാ ആരോഗ്യത്തിന്റെ മഹത്വമുണ്ടല്ലോ. ആരോഗ്യത്തിന്റെ മഹത്വം രോഗികൾക്കല്ലാതെ മനസ്സിലാകൂല. രോഗികൾക്കല്ലാതെ ആരോഗ്യത്തിന്റെ മഹത്വം മനസ്സിലാകൂല. ഒരാളിങ്ങനെ നടക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അയാൾക്ക് നടക്കാനുള്ള ശേഷിയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയില്ല. അയാൾക്ക് നടക്കാൻ കഴിയാതെയാകണം. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, വേദിയിൽ കയറേണ്ട അയാളാണ്, പക്ഷെ എനിക്ക് കയറാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ വേദിയിൽ കയറുന്നില്ല, കാലിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോഴാണ് അല്ലാഹു തആല എനിക്ക് തന്ന കാലിന്റെ ആരോഗ്യത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. സുഹൃത്തുക്കളെ, രോഗികളെ കാണാൻ പോകുമ്പോ കിട്ടുന്ന ഒരു നേട്ടം അതാണ്. രണ്ടാമത്തെ നേട്ടം എന്താണ്, അതേ മരണത്തെ ഓർക്കാൻ കഴിയും. അത് വല്ലാത്ത വിഷയമാണ്. ഖബർ സിയാറത്ത് ചെയ്യണം, ഇടക്കിടക്ക് ഖബർ സിയാറത്ത് ചെയ്യണം. ഖബർ സിയാറത്ത് പല രൂപത്തിലും ഭാവത്തിലുമാണ് അതിമാമിങ്ങൾ വെവ്വേറെയായി കിതാബുകളിലൊക്കെ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മഹാന്മാരുടെ ഖബറിങ്കൽ പോയി അവരെ സിയാറത്ത് ചെയ്യുമ്പോഴുള്ള ലക്ഷ്യം വേറെയാണ്. അത് അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സിയാറത്തും ആകാം, അല്ലാതെ മഹാന്മാരെ എടുത്തു പോയി ഇപ്പൊ ഇവിടെ പോയി ഈ മഹാൻ റബ്ബെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനെ നീ പുറത്തു കൊടുക്കണേ എന്ന് ഞങ്ങൾ ചോദിക്കേണ്ടുന്ന ആവശ്യം എന്താണ്? നമ്മൾ മോശക്കാരല്ലേ, പോയത്തക്കാരല്ലേ? ആ മഹാന്മാരെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കേണ്ടുന്ന ആവശ്യം എന്താണ്? അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ആ മഹാന്മാരെ സിയാറത്ത് ചെയ്തത്? അവരെ പാപം പുറത്തു കിട്ടാൻ ചോദിക്കാനാണോ? അല്ല, പിന്നെന്തിനാണ്? അവരിൽ നിന്നുള്ള മദദ് കിട്ടാനാണ്, സഹായം കിട്ടാനാണ്.
അതേസമയത്ത് പള്ളിക്കാട്ടിലുള്ള ഖബറുകളോ അക്കബർ സിയാറത്ത് ചെയ്യാൻ പോകുന്ന സമയത്തോ, അതാ നിങ്ങൾ ആ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകണം. എന്തേ കാരണം? ആ ഖബർ സിയാറത്ത് നിങ്ങൾക്ക് മരണചിന്തയുണ്ടാക്കി തരും, പരലോകത്തെ കുറിച്ചുള്ള വിചാരം നിങ്ങളെ മനസ്സിലുണ്ടാക്കി തരും. ഇന്ന് മയ്യത്തിനെ കിടത്തി സെൽഫി ഫോട്ടോ എടുക്കുന്ന കാലമായതുകൊണ്ട് എത്ര കണ്ട് ഫലം കാണുമെന്ന് എനിക്കറിയില്ല. എവിടെ നോക്കിയാലും സെൽഫി ഫോട്ടോ, എവിടെ നോക്കിയാലും സെൽഫി. ഒരു മൗലൂദിന്റെ വീട്ടിലിരിക്കാനില്ല, അവിടെ മൗലൂദ് ഓതുന്ന സമയത്തും സെൽഫി. ഭക്ഷണം കഴിക്കാനില്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്തും സെൽഫി. എല്ലായിടത്തും സെൽഫിയാണ്. അതുപോലെ തന്നെ ഒരു തങ്ങളെ കാണാനില്ല, തങ്ങളെ കൂടെ ഒരു സെൽഫി. ഒരു മൊയിലാരെ കാണാനില്ല, മൊയിലാരെ കൂടെ ഒരു സെൽഫി. ഒരു ഹാജിയാരെ കാണാനില്ല, ഹാജിയാരെ കൂടെ സെൽഫി. ഒരു ഖബറിന്റെ അടുത്ത് പോയാലോ അവിടെയും സെൽഫി. ഞാൻ എന്റെ ബാപ്പാന്റെ ഖബറിന്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് അതും ഒരു സെൽഫി എടുത്ത് അതാ ഫേസ്ബുക്കിൽ ഇടുന്ന എത്ര ചെറുപ്പക്കാരുള്ളത്. എത്രയോ ആയിരക്കണക്കിന് പണങ്ങളൊക്കെ ചെലവഴിച്ചിട്ട് മക്കത്തും മദീനത്തും പോകുന്നയാള്. ഞാനിങ്ങനെ ആലോചിച്ചു പോവാണ്, അവരിങ്ങനെ ഹറമിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് പകരം അസമയം കൂടി ഒരൽപ്പം ദിക്റു ചൊല്ലാൻ സമയം കണ്ടെത്തിയാൽ അതിന് വലിയ ഫലം കിട്ടൂലേ. അവിടെയും സെൽഫി, കഅബയുടെ മുന്നിലും സെൽഫി, റൗളയിലും സെൽഫി, എല്ലായിടത്തും സെൽഫി. അങ്ങനെ സെൽഫിക്കാരായി നമ്മൾ അത് പതിച്ചുകൂടാ എന്ന ചില വിവേകമില്ലാത്ത ചെറുപ്പക്കാരുണ്ട്, അവിവേകികളായ ചെറുപ്പക്കാരുണ്ട്, ഭാവി മനസ്സിലാക്കാത്ത, ഫ്യൂച്ചർ മനസ്സിലാക്കാത്ത ചില ചെറുപ്പക്കാരുണ്ട്. അവരോ അവർ സെൽഫി എടുക്കുന്നത് ട്രെയിൻ ഓടുന്ന ട്രാക്കിൽ നിന്നുകൊണ്ടാണ്. ബാക്കിലൂടെ വണ്ടി വന്നോ എന്നവൻ ശ്രദ്ധിക്കുന്നില്ല. ഈ വണ്ടി വരുന്ന രംഗം അതും കാണിച്ചിട്ട് സെൽഫി എടുക്കുകയാണ്. അവന്റെ ജീവൻ പോയി. ഇവനെ കുറിച്ച് വിവേകമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാനുള്ളത് സുഹൃത്തുക്കളെ? ഇതുപോലെ തന്നെ വെള്ളത്തിൽ ചാടാൻ പോവാണ്. ആ വെള്ളത്തിൽ ചാടാൻ പോകുന്ന സമയത്ത് സെൽഫി ഫോട്ടോ എടുക്കുകയാണ്. അതോടുകൂടെ അവന്റെ ജീവൻ പോയി. ഇവനേക്കാളും വലിയ അവിവേകി ആരാണുള്ളത്? ചെറുപ്പക്കാരെ, നമ്മളിത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുണ്ടാകും രോഗികളുണ്ടാകും, അവരെ കാണാൻ പോകണം. അതിന് വലിയ മഹത്വമാണ്. അതുകൊണ്ടല്ലേ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ സുനനു തുർമുദിയിൽ ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഗദ്വാ. ഏതൊരു മുസ്ലിമായ മനുഷ്യൻ വേറെയൊരു സത്യവിശ്വാസിയെ, രോഗിയായി കിടക്കുന്ന മനുഷ്യനെ കാണാൻ പോയി, രാവിലെയാണ് പോയത് എന്ന ഇല്ലാ സല്ലല്ലാഹി സബ്ഊന അൽഫ് മലക്ക്, 70,000 മലക്കുകൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കും, ഹത്തായും സിയാ, വൈകുന്നേരം വരെ. ഒരു മലക്കല്ല ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇസ്ലാമിൽ എത്ര ഓഫറുണ്ട്! കോട്ടക്കൽ അങ്ങാടിയിൽ മാത്രമാണോ ഉമ്മമാരെ ഓഫറുകൾ ഉള്ളത്? അല്ല. നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ ഒരു ഓഫർ കണ്ടപ്പോഴേക്ക് ഓടിയെത്തുന്ന എത്ര ഉമ്മമാരാ ഉള്ളത്, എത്ര ചെറുപ്പക്കാരാ ഉള്ളത്! എനിക്ക് ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു, ചിരിച്ചുപോയി ഞാൻ. എന്താണ്? കോഴിക്കോട്ട് അങ്ങാടിയില്, അങ്ങാടിന്റെ സ്ഥലം കൂടി അയാൾ പറയുന്നുണ്ട്, ഞാനത് മറന്നുപോയി. കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇങ്ങനെ പാന്റ് വിൽപ്പന നടത്തുകയാണ്, കച്ചവടം. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഒരു വലിയ ഷോപ്പ് നടത്തുന്ന ആളാണ്, പക്ഷേ ബിസിനസ് ഒന്നും ഇല്ല, കച്ചവടം ഒന്നും ഇല്ലാതായപ്പോ മൂപ്പർ പിന്നെ തെരുവിലിറങ്ങി. എന്നിട്ട് അവിടെ എല്ലാ പാന്റും കൊണ്ടുവന്ന് അതിങ്ങനെ കച്ചവടം ചെയ്യാം, ഇങ്ങനെ വലിച്ചെറിയാണ്, നോക്കിക്കോ കൊണ്ടുപോയിക്കോ എന്നിങ്ങനെ പറഞ്ഞ് കച്ചവടം ചെയ്യാം. അപ്പൊ നല്ല വിലയുള്ള നല്ല ബ്രാൻഡഡ് പാന്റാണ്, ചെറിയ വിലക്കം കൊടുക്കണം. ഇപ്പൊ ഇതും കേട്ടിട്ട് നിങ്ങൾ നാളെ അങ്ങോട്ട് പോവാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, എത്രയാളുകളാണ് അതിന്റെ മുന്നിൽ തടിച്ചുകൂടിയത്! ഭൗതികമായ ഒരു ഓഫർ അങ്ങ് കിട്ടുമ്പോഴേക്ക് അതിന്റെ പിന്നിൽ പോകാൻ എത്ര സമയമാണ്? ചെറുപ്പക്കാരാ, ഇതിന്റെ ഓഫർ ഒന്ന് നോക്കൂ നിങ്ങള്.
പ്രഭാത സമയത്ത് രോഗിയെ കാണാൻ പോയാൽ വൈകുന്നേരം വരെ ആ മനുഷ്യന് അല്ലാഹുവിന്റെ മലക്കുകൾ ഒരു മലക്കല്ല, രണ്ട് മലക്കല്ല, നൂറ് മലക്കുകളല്ല, ആയിരം മലക്കുകളല്ല, എഴുപതിനായിരം മലക്കുകൾ ആ രോഗിയെ സന്ദർശിക്കാൻ പോയ മനുഷ്യന് പ്രാർത്ഥിക്കും കേട്ടോ. ഇനി വീണ്ടും പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഇൻ ആദഹു അശിയ, വൈകുന്നേരമാണ് രോഗിയെ ഇവൻ സന്ദർശിക്കാൻ പോയതെങ്കിൽ ഇല്ലാ സല്ല അലൈഹി സബഊന അൽഫ് മലക് ഹത്താ യുസ്ബിഹ, പ്രഭാതമാകുന്നത് വരെ എഴുപതിനായിരം മലക്ക് ഇവന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ രാവിലെ കാണാൻ പോയാൽ വൈകുന്നേരം വരെ എഴുപതിനായിരം മലക്കുകൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി വൈകുന്നേരം പോയാലോ പ്രഭാതം വരെ എഴുപതിനായിരം മലക്കുകൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗത്തിൽ ഇവന് പഴവർഗങ്ങളുള്ള അതാ തോട്ടമുണ്ട് കേട്ടോ. രോഗിയെ കാണാൻ പോയാൽ കിട്ടുന്ന മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ ഇടക്ക് വെച്ച് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? ഇമ്രാനുൽ ഹയ്യാത്ത് റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയാണ്, ഞാൻ ഇതാ ഇബ്രാഹീമുൻ നഖ്ഈ തങ്ങളെ കാണാൻ പോയി രോഗിയായി കിടക്കുകയാണ്, സന്ദർശിക്കാൻ പോവുകയാണ്. ഇബ്രാഹീമുൻ നഖ്ഈ തങ്ങൾ കരയുകയാണ്, ഞാൻ അവരെ കാണാൻ പോയപ്പോൾ അവർ കരയുകയാണ്. ഫഖുൽനാ ലഹു, അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചു, മാ യുബകീക യാ അബാ ഇംറാൻ, ഓ അബൂ ഇംറാൻ തങ്ങളെ, ഇബ്രാഹീമുൻ നഖ്ഈ തങ്ങളെ, എന്തേ നിങ്ങളിങ്ങനെ കരയാനുള്ള കാരണം എന്തേ? ഞങ്ങൾ മനസ്സിലാക്കിയത് രോഗിയാകുമ്പോ ചിലപ്പോ വേദന സഹിക്കാൻ കഴിയാതെ കരയുമല്ലോ, അങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാണോ? എന്തേ നിങ്ങളെ കരയാനുള്ള കാരണം? ഖാല ഇബ്രാഹീമുൻ നഖ്ഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കരയാനുള്ള കാരണം മറ്റൊന്നുമല്ല, അന്തദിറു മലകൽ മൗത്ത്, ഞാനൊരു രോഗിയാണല്ലോ, ഞാൻ റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാമിനെ പ്രതീക്ഷിക്കുകയാണ്, അസ്റാഈൽ അലൈഹിസ്സലാമിനെ കാത്തിരിക്കുകയാണ്. ലാ അദ്രി, എനിക്കറിയില്ലല്ലോ, യുബശ്ശിറുനീ ബിൽ ജന്നതി അം ബിന്നാർ, അസ്റാഈൽ അലൈഹിസ്സലാം എന്നിലേക്ക് വന്ന് എന്നെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണോ അതല്ല നരകത്തിലേക്കാണോ എനിക്കറിയില്ലല്ലോ. ആ അസ്റാഈൽ അലൈഹിസ്സലാമിനെ പ്രതീക്ഷിച്ച് കരയുകയാണ് ഞാൻ. ഓ മുസ്ലിം ഉമ്മമാരെ, സിനിമ കാണുന്ന സമയത്ത് കരയിപ്പിക്കുന്ന ഒരു രംഗമങ്ങ് കണ്ടപ്പോഴേക്ക് കരയുന്ന ഉമ്മമാരില്ലേ? സഹോദരിമാരെ, മുസ്ലിം സഹോദരിമാരെ, സീരിയലുകൾക്ക് മുന്നിൽ തപസ്സരിക്കുന്ന സമയത്ത് കരയിപ്പിക്കുന്ന ഒരു രംഗമങ്ങ് കാണുമ്പോഴേക്ക് കരയാറില്ലേ? അതേസമയം നരകം ഓർത്ത് കരഞ്ഞ ഉമ്മമാരന്റെ സദസ്സിലുണ്ടോ? സ്വർഗത്തിലെത്തുമോ ഇല്ലേ എന്ന ആശങ്കയോടെ കരഞ്ഞ ചെറുപ്പക്കാരന്റെ സദസ്സിലുണ്ടോ? കാരണവന്മാരന്റെ സദസ്സിലുണ്ടോ? ഇബ്രാഹീമുൻ നഖ്ഈ തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ ബാപ്പാ, ഞാനിങ്ങനെ കരയാനുള്ള കാരണം രോഗത്തിന്റെ വേദനയല്ല, കാരണം പിന്നെയോ അന്തലിറു മലക്കൽ മൗത്തി, റൂഹ് പിടിക്കുന്ന മലക്കിനെ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണല്ലോ, എനിക്കറിയില്ലല്ലോ. യുബശ്ശിറുനി ബിൽ ജന്നതി അംബിന്നാർ, ആ റൂഹ് പിടിക്കുന്ന മലക്ക് എന്നെ സ്വർഗത്തിലേക്കാണോ ആനയിക്കുന്നത് അതല്ല നരകത്തിലേക്കാണോ കൊണ്ടുപോകുന്നത് എനിക്കറിയില്ലല്ലോ.
മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ് നമ്മൾ കരയണം. ചെറുപ്പക്കാരാ, രാത്രി സമയത്ത് ഉറക്കം വഴിക്കണടാ, രാത്രി സമയത്ത് ഉറക്കം വഴിക്കണം. എന്തിനാണത്? ഫുട്ബോള് കളിച്ചിട്ടല്ല കരയാനാണ് രാത്രി സമയം കണ്ടെത്തേണ്ടത്, കരയാനാണ് രാത്രി സമയത്ത് കണ്ടെത്തേണ്ടത്. രാത്രി സമയം കരയാൻ വേണ്ടി കണ്ടെത്തുന്ന ചെറുപ്പക്കാരാണ് നല്ല ദീനീ ബോധമുള്ള ചെറുപ്പക്കാർ, അവരെയാണ് നമുക്ക് നാട്ടിൽ ആവശ്യമുള്ളത്. ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ നാടിന് നേതൃത്വം നൽകേണ്ടത് അച്ചെറുപ്പക്കാരാണ്. രാത്രി സമയത്തുള്ള കരച്ചിലിന് വല്ലാത്ത മഹത്വമുണ്ട്, വല്ലാത്ത മഹത്വമുണ്ട്. കേവലം ഏതോ ഒരുത്തൻ വെച്ച സ്റ്റാറ്റസിന്റെ വീഡിയോ കണ്ട് കരഞ്ഞാ പോരാ, അക്കരച്ചിലിന് മൂല്യമില്ല. അത് കേവലം ഒരു നൈമിഷികമായ കരച്ചിലാണ്. മനസ്സിൽ ആത്മീയത ഫലിപ്പിക്കുന്ന തരത്തിലുള്ള കരച്ചിലാണ് ചെറുപ്പക്കാരാ നമുക്ക് വേണ്ടത്. മഹാന്മാരെ അവിടെയാണ് മാതൃകയാക്കേണ്ടത്. ചെറുപ്പക്കാരെ, നിങ്ങൾ മാതൃകയാക്കേണ്ടുന്നത് സിനിമാ നടന്മാരെയല്ല, സീരിയലിൽ പ്രത്യക്ഷപ്പെടുന്ന സെലിബ്രിറ്റീസുകളെയല്ല. വളരെ സങ്കടം തോന്നിപ്പോയി. ഈയടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു, ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അപ്പൊ അവന്റെ കുപ്പായത്തിന്റെ ഒരു കോലം, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കോലത്തിലാ കുപ്പായം. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊക്കെ നിങ്ങളെ കുപ്പായങ്ങളൊക്കെ ഒരേ ലെവലാണ്, ഇങ്ങനെ ഒരേ ലെവലല്ലേ ഇങ്ങനെ നിൽക്കുക. അതേസമയം ഇവന്റെ കോലം എന്താന്ന് ചോദിച്ചാല്, ഒരു ഭാഗം ഇങ്ങനെ താഴോട്ട്, മറ്റേ ഭാഗം ഇങ്ങനെ മുകളോട്ട്. അപ്പൊ നമ്മള് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഈ കുടുക്കില്ലേ, കുടുക്ക് അങ്ങനെ കുടുക്കുന്നല്ല പറയാം, അങ്ങനെയാണോ മനുഷ്യന്മാരെ? ഞാൻ തെറ്റിപ്പോട്ടെ, അല്ലെങ്കിൽ കാരണം ഞാൻ നിങ്ങളെ മലയാളി ഒന്നുമല്ല, ഞാൻ നക്കണിക്കുകാരനാ, കർണാടകക്കാരനാ, ഞാൻ മലയാളി ഒന്നുമല്ല, കേരളക്കാരനുമല്ല. കേരളത്തിൽ പഠിച്ചത് കൊണ്ട് മലയാളം പഠിച്ചു. അതേ സമയത്ത് ഞാൻ നക്കണിക്കുകാരനാ, ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഉമ്മാനോടും എന്റെ ഭാര്യ മക്കളോടും അതുപോലെ തന്നെ എന്റെ നാട്ടുകാരോടൊക്കെ സംസാരിക്കുന്ന ഭാഷയിൽ ഞാൻ ഇവിടെ വാള് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല. മൊത്തത്തിൽ ഒരു വാള് പറഞ്ഞു എന്ന് മനസ്സിലാവുന്നല്ലാതെ കുത്തുബ കേൾക്കും പോലെ, അല്ലാതെ വേറെ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ എന്റെ ഭാഷയിൽ ഗുബി എന്നാ പറയാ, അങ്ങനെ ഇവിടെ പറയാറുണ്ടോ? ഇല്ലല്ലേ. പിന്നെ ഇപ്പൊ കുടുക്കുന്ന് നിങ്ങൾ പറയും, എന്റെ ഭാഷയിൽ ഗുബി എന്ന് പറയും. ആ ഗുബി മാറിയിട്ട് ഗുർബി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു സാക്കിനത്തായ റാം കൂടി വന്നാൽ പക്ഷി നായി. മനസ്സിലാണല്ലേ, മനസ്സിലാണ്. അതിന് അതപ്പ നമ്മളെ ഭാഷ. അപ്പൊ ഗുബി കുടുക്ക്, ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഈ കുടുക്ക്, ഈ കുടുക്കിപ്പോ ഇങ്ങനെ നേർക്കുനേരിടേണ്ടുന്ന സ്ഥലത്ത് കുടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മുകളിലും താഴോട്ട് ഇങ്ങനെ ഇട്ടാൽ എങ്ങനെ കാണും? ഒന്നിങ്ങനെ മുകളിലോട്ട് പോന്നിട്ട് മറ്റൊന്ന് താഴോട്ട് ഇറങ്ങിയിട്ടല്ലേ കാണാം. അപ്പൊ ഞാൻ കരുതി ഇവൻ എന്തോ ഒരു തിരക്കിൽ ഇങ്ങോട്ട് വന്നപ്പോ അങ്ങനെ കുടുക്ക് ഇടുന്ന സമയത്ത് ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങനെ താഴോട്ട് മുകളിലോട്ട് അങ്ങനെ ആയിപ്പോയതാണ്. അപ്പൊ ഇവനോട് ചോദിച്ചപ്പോ ഇവൻ പറയാണ്, അതങ്ങനെ അല്ല ഉസ്താദ്, അത് ഇപ്പത്തെ ട്രെൻഡാണ്, ഇപ്പത്തെ ഫാഷനും ഇപ്പത്തെ സ്റ്റൈലിഷുമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു പുതിയ കുപ്പായം കൂടി ഇപ്പൊ ഇറങ്ങിയിരിക്കണം. എന്താ കുപ്പായം? കുടുക്കൊക്കെ ഈ ഭാഗത്ത്, ടൈലർമാർക്കൊക്കെ പണി കുറവ്, കുറഞ്ഞു പോയി. കുടുക്കിങ്ങനെ അതിന്റെ ഉണ്ട്. എങ്ങനെപ്പാ അത് ഇടാന്ന പടച്ചറപ്പിനറിയാം. അല്ലാഹു അലം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു സിനിമാ നടനെ അനുകരിക്കേണ്ടവരല്ല മുസ്ലിം ചെറുപ്പക്കാരാ. നിന്റെ തലയിലെ ഹെയർ സ്റ്റൈല് എങ്ങനെ വേണമെന്ന് നീ തീരുമാനിക്കേണ്ടവനല്ല, നിന്റെ വിചാരം നീ തീരുമാനിക്കണമെന്നാണോ? നിന്നെക്കാളും മതപ്പതിച്ചവനില്ല. തീരുമാനിച്ചിട്ടുണ്ട്, അല്ലാഹു തആല വിധിച്ചിട്ടുണ്ട്, ആ വിധി നമ്മിലേക്ക് കൈമാറി തന്നിട്ടുണ്ട് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനി നിനക്കൊരു തീരുമാനമില്ല, അല്ലാഹ് വിധിച്ച നിയമമില്ലയോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറി തന്ന നിയമമില്ലയോ? അത് അംഗീകരിച്ച് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി കൊണ്ടുവരലല്ലാതെ മുസ്ലിം ചെറുപ്പക്കാരന് മറ്റൊരു പോംവഴിയില്ല.
നീ കാരംസ് കളിക്കണോ വേണ്ടേയെന്ന് തീരുമാനിക്കേണ്ടുന്നവൻ നീയല്ല. ഈമാനുള്ള ചെറുപ്പക്കാരോടാട്ടോ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളത്. ഈമാനില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമല്ല. വദക്കിർ ഫഇന്ന ദിക്റ തംഫഉൽ മുഅ്മിനീ. നബിയേ, ജനങ്ങൾക്ക് വാല് പറഞ്ഞു കൊടുക്കൂ, ഈമാനുള്ളവരിൽ അത് ഫലം കാണിക്കൂ, അല്ലാത്തവരിൽ ഫലം കാണിക്കൂല. അത് അക്കാലഘട്ടത്തുള്ള വാല് മാത്രമല്ല, ഇക്കാലത്തുള്ള വാല് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള വാലുകളുടെ ഫലങ്ങൾ അങ്ങനെ തന്നെയാണ്. ഈമാനുള്ളവർക്കേ അത് ഫലിക്കുകയുള്ളൂ. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോയിൽ കാണുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണ് സ്റ്റേജിൽ കയറിയിട്ട് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മോശമായി ഇകഴ്ത്തിയിട്ട് സംസാരിക്കുന്നതാണ്. ഈ വീഡിയോ എനിക്ക് അയച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദേ എവിടെയെങ്കിലും ഇതിനെ കുറിച്ചൊന്ന് പറയണോ? ഞാൻ അതൊന്നും ഇവിടെ പറയാനല്ലോ വന്നത്. എന്തേ കാരണം? അത് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. വേഷത്തിൽ തോന്നണ്ടേ ഇവളൊരു മുസ്ലിമത്താണ് എന്ന്, രൂപത്തിലും കോലത്തിലും ഭാവത്തിലും തോന്നണ്ടേ ഇവളൊരു മുസ്ലിമത്താണ് എന്ന്. ഇസ്ലാമിന്റെ ഒരടയാളവും കാണിക്കാത്തൊരു പെണ്ണാണ്, എന്നിട്ടോ ഇവൾ തന്നെ പറയാണ് ഇവളെ സംസാരത്തില്. അതൊക്കെ ഞാൻ ഇസ്ലാമിൽ ഉള്ള സമയത്ത് പറഞ്ഞതാണ്, ഇസ്ലാമിനെ വിട്ടതിന് ശേഷമല്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇവൾ പറയാണ്, നിങ്ങളെല്ലാവരും നരകത്തിൽ എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് നരകമാണ് സുഖം. പിന്നെ ഇവൾ അത് പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവളോട് ഞങ്ങൾ വാല് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മുസ്ലിം ചെറുപ്പക്കാരാ? അവളോട് ചരിത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മുസ്ലിം ഉമ്മമാരെ? അവളോട് ഖുർആനിന്റെ ആയത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മുസ്ലിം സഹോദരിമാരെ? ഈമാനുള്ളവരിലല്ലേ ഉപദേശങ്ങൾ ഫലം കാണിക്കുകയുള്ളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ചെറുപ്പക്കാരെ, അപ്പൊ നിങ്ങൾ ഒരു പ്രത്യേകമായ ട്രെൻഡിന്റെ പിന്നാലെ പോകരുത്. നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും എനിക്കൊരു നിയമമുണ്ടല്ലോ, ഇസ്ലാം എന്ന നിയമമാണത്. ആ നിയമത്തെ കൈമാറി തന്ന നേതാവാരാണ്? അത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് ജീവിതത്തിൽ പകർത്തുന്ന ചെറുപ്പക്കാരാകണേ ചെറുപ്പക്കാരെ. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് രാത്രി സമയത്ത് അല്ലാഹുവിനെ ഓർത്ത് കരയാൻ കഴിയുകയുള്ളൂ. മൂന്ന് കണ്ണുകളുണ്ടല്ലോ, എല്ലാ കണ്ണും അല്ലാഹുവിന്റെ കോടതിയിൽ കരയുന്ന സമയത്ത്, എല്ലാ കണ്ണും അല്ലാഹുവിന്റെ കോടതിയിൽ കരയും, സംശയം വേണ്ട. കുല്ലു ഐനിം ബാഖിയ, എല്ലാ കണ്ണും അല്ലാഹുവിന്റെ കോടതിയിൽ കരയും. ആ സമയത്ത് കരയാത്ത മൂന്ന് കണ്ണുകളുണ്ടേ ബാപ്പാ, കരയാത്ത മൂന്ന് കണ്ണുകളുണ്ടേ ഉമ്മ, കരയാത്ത മൂന്ന് കണ്ണുകളുണ്ടേ ചെറുപ്പക്കാരാ. ഏതാണ് ആ മൂന്ന് കണ്ണുകള്? ഒന്നാമത്തെ കണ്ണേതാണ്? രാത്രി സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും നിസ്കരിക്കാനും ഉറക്കം വഴിച്ച കണ്ണില്ലയോ, അക്കണ്ണ നാളെ റബ്ബിന്റെ കോടതിയിൽ കരയില്ല. ഫുട്ബോള് കളിക്കാനായി സമയം കണ്ടെത്തുന്ന ചെറുപ്പക്കാരാ, നിനക്ക് ആ സമയത്തൊന്ന് പടച്ചറബിലേക്ക് മനസ്സ് തിരിച്ച് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തിക്കൂടെ? രാത്രി സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഉറക്കം വഴിച്ചിട്ട് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഇബാദത്ത് ചെയ്യുന്ന കണ്ണാണോ? അക്കണ്ണ നാളെ റബ്ബിന്റെ കോടതിയിലെ കരയില്ല. ഇത് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കണ്ണിനെ പരിചയപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി സമയത്ത് കിടന്നുറങ്ങാതെ അല്ലാഹുവിനെ ഓർത്ത് വഅയ്നും ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, പടച്ച റബ്ബിനെ ഓർത്ത്
ഓർത്ത് കരഞ്ഞ കണ്ണാണോ? ഈ പാവപ്പെട്ട എനിക്ക് അങ്ങനെ ഒരു കണ്ണിനെ പരിചയപ്പെടുത്താൻ കഴിയുമോ? എന്റെ സദസ്സിലുള്ള കാരണവന്മാരെ, കരളിന്റെ കഷ്ണങ്ങളായ മുസ്ലിം ചെറുപ്പക്കാരെ, മറക്കപ്പുറത്തിരുന്ന് വിനീതന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള കണ്ണിന് അവകാശപ്പെടാനുണ്ടോ? എല്ലാവരും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പടച്ചറബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ ഓർത്ത് കരഞ്ഞ കണ്ണെവിടെ? ഇക്കണ്ണിന്റെ മഹത്വം ഓർത്ത് കരഞ്ഞ കണ്ണെവിടെ? കാതിന്റെ മഹത്വം ഓർത്ത് കരഞ്ഞ കണ്ണെവിടെ? കൈകളുടെ വിലയെ ഓർത്ത് കരഞ്ഞ കണ്ണെവിടെ? നടക്കാനുള്ള ശേഷിയുള്ള കാലിന്റെ മഹത്വം ഓർത്ത് കരഞ്ഞ കണ്ണ് എവിടെ? ആ കണ്ണ് നാളെ റബ്ബിന്റെ കോടതിയിലെ കരയില്ലട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുസ്ലിം ചെറുപ്പക്കാരാ, അന്യ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്നത് എന്തൊരു രസമല്ലടാ, അന്യ പെണ്ണിലേക്ക് നോക്കുന്നത് എന്തൊരാവേശമല്ലേ? അതേ സമയത്ത് പടച്ചറബിന്റെ കോടതിയിലെ കരയാത്ത കണ്ണു വേണോ? തീരുമാനിച്ചോ? റോട്ടിലൂടെ നടക്കുന്ന അന്യ പെണ്ണിലേക്ക് നോക്കിയ കണ്ണാണോ നിന്റെ കണ്ണ്? അല്ലാഹുവിന്റെ കോടതിയിലെ കരയാതിരിക്കില്ല. അതേ സമയം നീയൊന്ന് ആലോചിക്കണേ, പടച്ചറബിന്റെ കോടതിയിലെ കരയാത്ത കണ്ണ് നിനക്ക് വേണോ? റോട്ടിലൂടെ നടക്കുന്ന പെണ്ണിലേക്ക് നോക്കണ്ട. അല്ലാഹുവിന് നിഷിദ്ധമാക്കിയതിലേക്ക് നോക്കുന്നതിനെ തൊട്ട് കണ്ണിനെ ചിമ്മിക്കളഞ്ഞ കണ്ണാണോ അക്കണ്ണ്? നാളെ റബ്ബിന്റെ കോടതിയിലെ കരയില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ സമയത്ത് കരയാനാണ് നമ്മൾ സമയം കണ്ടെത്തത്. രാത്രി സമയത്ത് കരയാൻ സമയം കണ്ടെത്തണോ? ചെറുപ്പക്കാരാ, നിങ്ങൾ മാതൃകയാക്കേണ്ടുന്നൊരു മഹാനുണ്ട് കേട്ടോ, നിങ്ങളെ ജീവിതത്തിൽ റോൾ മോഡലായി കാണേണ്ടുന്നൊരു മഹാനുണ്ട്. ആരാണ് ആ മഹാൻ? യസീദ് ഇബ്നു മർസദ് റളിയല്ലാഹു അൻഹു. ആരാണ് യസീദ് ഇബ്നു മർസദ് റളിയല്ലാഹു അൻഹു? അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരിക്കൽ യസീദ് ഇബ്നു മർസദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. ഒരിക്കലല്ല, പല തവണങ്ങളിലും ഞാൻ മഹാനവരികളെ കാണാൻ പോകും. ഒരു മഹാന് വേറൊരു മഹാനെ കാണാൻ പോകൽ ആ മഹാന്റെ പദവി കൂടാനുള്ള ഒരു വഴിയാ. ഞാൻ മഹാനാണെന്ന് കരുതിയിട്ട് ഞാൻ ഒരൊറ്റ മഹാനെ കാണാൻ പോവില്ല എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ലല്ലോ. ഒന്നേരായ കുണ്ടൂർ ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, ഉസ്താദിന്റെ ഉറൂസ് പരിപാടി അടുത്തു വരികയാണ്. ഞാൻ ചെമ്മാട്ടുപള്ളിയിൽ ഓതി പഠിക്കുന്ന സമയത്ത് ഒന്നേരായ ശൈഖുന മൊഴിയുസുന്ന പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സെന്ന് കേട്ടെ, അപ്പൊ അവിടെ ഓതി പഠിക്കുന്ന സമയത്ത് മമ്പറും തൊട്ടടുത്തല്ലേ, മമ്പറും തൊട്ടടുത്താണല്ലോ, അപ്പൊ അവിടെ പോകും ഇടക്ക് സിയാറത്തിന്. ക്ലാസ്സുകളൊന്നും മുടങ്ങാതെ, സബുക്കുകളൊന്നും മുടങ്ങാതെ ഇങ്ങനെ സിയാറത്തിന് പോകും. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോ കുണ്ടൂർ ഉസ്താദ് ഉണ്ടാവും അവിടെ, പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ കുണ്ടൂർ ഉസ്താദ് മമ്പറും വരികയാണ് സിയാറത്തിന് വരികയാണ്. കുണ്ടൂർ ഉസ്താദ് വലിയ മഹാനാണ്, എന്നാലും മമ്പറും തങ്ങൾ പാപ്പാന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരിക. അവിടെ കാണുന്ന ആളുകളോടൊക്കെ പറയും സലാത്ത് എല്ലാം പറയും, സലാത്ത് സലാത്ത് എല്ലാം പറയും. വലിയ ആഷിഖായിരുന്നില്ലേ? അല്ലാഹു തആല മഹാനുഭാവന്റെ ബർക്കത്തോണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ. മദീന എന്ന് കേൾക്കുമ്പോഴേക്ക് ചാടി അങ്ങ് എണീക്കും, നിൽക്കും മദീന. ഈമാനുള്ളവരെ മനസ്സിൽ മദീന വല്ലാത്ത സംഭവമാ. എന്നാ ഈമാനില്ലാത്തവരോടോ മദീന പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ കുണ്ടൂർ ഉസ്താദ് സലാത്ത് എല്ലാം പറയും. അപ്പൊ പിന്നെന്താ ചെയ്യാ? എന്നിട്ട് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞിട്ട് ഇത്ര സ്വലാത്ത് ചൊല്ലണം, എന്നിട്ട് അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തുക കൊടുക്കും. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വേറൊരാളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കും. എന്നാ പിന്നെ അടുത്ത ആഴ്ച അവനെ കാണുമ്പോ, അയാളെ കാണുമ്പോ കഴിഞ്ഞ ആഴ്ച എടുത്ത ആ പൈസ അയാളെ കയ്യിൽ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ്. ചില മനുഷ്യന്മാരുണ്ട് കടം വാങ്ങിയാൽ അവർക്ക് അതൊന്നും അറിയില്ല. ഇപ്പൊ എന്നോട് ഇപ്പൊ ഈ അടുത്ത് ഒരാളെ കുറിച്ച് പരിചയപ്പെടുത്തി. അപ്പൊ അയാളെ കുറിച്ച് പറഞ്ഞു, എല്ലായിടത്തും കടം വാങ്ങുകയാണ്,
അപ്പൊ ഞാൻ ചോദിച്ചു, പടച്ചറബ് ഇത് കടം വാങ്ങിയാ പോരല്ലോ, തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഇയാൾ പറയണം, അങ്ങനെ തിരിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ പ്രയാസമുള്ളൂ. തിരിച്ചു കൊടുക്കണം എന്നൊരു ഉദ്ദേശം ഇല്ലെങ്കിൽ എവിടുന്ന് വാങ്ങിക്കൂടെ? ഒക്ടോബർ 28 മുതൽ നവംബർ 3 വരെയാണ് കൊണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ്. അല്ലാഹു തആല അതൊക്കെ നമുക്ക് ബർക്കത്തുള്ളതാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ മഹാന്മാരൊക്കെ അങ്ങനെയാണ്. ഇവിടെയും വന്നപ്പോ ഈ മഹാനുഭാവന്റെ ചരിത്രം ഒരല്പം വേദിയിലെങ്ങനെ ഇരിക്കുന്ന സമയത്ത് വായിക്കാൻ അവസരം കിട്ടിയപ്പോ കാണാം, ഇടക്കിടക്ക് മഹാനവരുകൾ മമ്പുറം സിയാറത്തിന് പോകും, ഇടക്കിടക്ക് മമ്പുറം മക്കാം സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകും. മഹാന്മാരങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? പലപ്പോഴും കാണാൻ പോകുമ്പോ കണ്ട രംഗം എന്താണ്? ഏത് സമയത്തും യസീദ് ഇബ്നു മർസദ് റളിയല്ലാഹു കരയുകയാണ്. കരയാത്ത ഒരു സമയമില്ല, എല്ലാ സമയവും കരയുന്നു. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ യസീദ് ഇബ്നു മർസദ് തങ്ങളോട് ചോദിച്ചു, മാലി അറാ ഐനക ലാ തജുഫു, എന്തേ യസീദ് ഇബ്നു മർസദ് തങ്ങളെ, നിങ്ങളെ കണ്ണ് ഉണങ്ങാത്തത് ഞാന് ഏത് സമയത്തും ആ കണ്ണിങ്ങനെ കരയുകയാണല്ലോ, നനഞ്ഞിരിക്കുകയാണല്ലോ, അത് ഉണങ്ങാത്തത് ഞാനതാ കാണാത്തതെന്തേ? ഉണങ്ങിയത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏത് സമയത്തും കരയുന്ന കണ്ണാണ്, നനവുള്ള കണ്ണാണ്. കാല ഇത് ചോദിച്ചപ്പോഴേക്ക് യസീദ് ഇബ്നു മർസദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു ജാബിർ തങ്ങളോട് ചോദിക്കുകയാണ്, വമാ മസ്അലതുക അൻഹാ, എന്തേ നിങ്ങൾക്ക് അത് അറിയേണ്ടുന്ന ആവശ്യം എന്തേ? ഞാൻ എപ്പോഴും കരയുന്നു, ശരിയാണ്, അത് നിങ്ങൾക്ക് അറിയേണ്ടുന്ന ആവശ്യം എന്തേ? അപ്പൊ കുൽത്തു, ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അസല്ലാഹു അയ്യംഫഅനീ ബിഹി, നിങ്ങളതെനിക്ക് പറഞ്ഞു തന്നാൽ അത് എന്റെ ജീവിതത്തിൽ ഉപകരിച്ചാലോ നല്ലതല്ലേ, എന്റെ ജീവിതത്തിൽ ഉപകരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. മഹാന്മാരുടെ ചരിത്രം പറയുമ്പോ പറയുന്നയാളുടെ ജീവിതത്തിൽ അത് ഉപകാരം ചെയ്യണം, കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്യണം. മഹാന്മാരെ സിയാറത്തിന് വരുമ്പോ അവരെ കൊണ്ട് നമ്മുടെ കാര്യം നേടിയെടുക്കൽ മാത്രം ലക്ഷ്യം വെക്കരുത്. മഹാന്മാരുടെ ചരിത്രം പറയുമ്പോഴും അവരെ ഉറൂസ് ആചരിക്കുമ്പോഴും നേർച്ച ആചരിക്കുമ്പോഴും അവരെ കുറിച്ച് പഠിക്കാൻ കഴിയണം, എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. അവരെന്തേ മഹാന്മാരായത്? അവരും നമ്മെ പോലെ പുരുഷന്മാരല്ലേ, സ്ത്രീകളല്ലേ, മനുഷ്യരല്ലേ, എന്നിട്ടെന്തേ അവർ അത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം? അതിനെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, ജീവിതത്തിൽ പകർത്തണം. അവനല്ലേ ബുദ്ധിമാൻ? മഹാനവരുകളെ സിയാറത്ത് ചെയ്യാൻ വരുമ്പോ മഹാനവരുകളെ പഠിക്കണം. ഇവിടെ ഒരുപാട് സംഗമങ്ങൾ നടന്നു കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മഹാനവരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര എന്താണ്? അള്ളാഹുവിലേക്ക് തവക്കുല് ചെയ്തുകൊണ്ടുള്ള ജീവിതം. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, പടച്ച റബ്ബിന്മേൽ ഒരാള് തവക്കുൽ ചെയ്താൽ അയാൾക്ക് പിന്നെ പേടിക്കേണ്ടുന്ന ആവശ്യമുണ്ടോ? അള്ളാഹുവിന്മേൽ ഒരാള് ബലമേൽപ്പിച്ചാൽ അവൻ അല്ല പോരേ, അള്ളാഹുവിന്റെ അടിമക്ക് അല്ല പോരേ, ഈമാനുള്ള
ഉള്ളവർക്ക് അല്ല മതിയല്ലോ. ഇതിന്റെ അർത്ഥം അമ്പിയാക്കളെ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്നല്ല, ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്നല്ല, അവരെ ഇടയാളന്മാരാക്കാൻ പാടില്ല എന്നല്ല. അതൊന്നും പറയേണ്ട വേദിയല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ മഹാന്മാരെ ചരിത്രം ഉൾക്കൊണ്ട് പാഠം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ കഴിയണോ? അപ്പോഴല്ലേ അതാ യസീദുബ്ന് മർസദ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ ഞാൻ കരയുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ അതിന്റെ കാര്യം? അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസല്ലാഹു അയ്യംഫഅനി ബിഹി, അത് എന്റെ ജീവിതത്തിൽ എനിക്ക് പകർത്താൻ കഴിയുമല്ലോ, അതുകൊണ്ട് എന്തിനാ നിങ്ങൾ കരയുന്നത് എന്നൊന്ന് പറഞ്ഞു തരണം. കാലാ, അപ്പോഴാണ് മഹാനവരുകൾ പറഞ്ഞത്, യസീദ് ഇബ്നു മർസദ് തങ്ങൾ പറയാണ്, യാ അഖീ, ഓ എന്റെ കൂട്ടുകാരാ, ഇന്നല്ലാഹ ഖദ് തവഅദനി ഇൻ അനാ സ്വൈതുഹു ഐ യസ്ജിനനി ഫിന്നാർ. അല്ലാഹു തആല പറഞ്ഞ വാക്കല്ലേ ഞാൻ പടച്ച റബ്ബിനെ ധിക്കരിച്ച് നടന്നാൽ, ഞാൻ പടച്ച റബ്ബിനെ ധിക്കരിച്ച് നടന്നാൽ ആ റബ്ബ് എന്നെ നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്നത് അല്ല പറഞ്ഞ വാക്കല്ലേ? പടച്ച റബ്ബ് പറഞ്ഞത് കളവാകൂലല്ലോ, അല്ല കള്ളം പറയില്ലല്ലോ, അത് ഖുർആനിലുള്ളതാണല്ലോ. ഖുർആനിലുള്ളത് ട്രൂ അല്ലാതെ ഫോൾസ് ആകാൻ ഇടയില്ലല്ലോ. മുസ്ലിം ചെറുപ്പക്കാരാ, കല്യാണ വീട്ടിലെ നടത്തുന്ന പേക്കൂത്തുകൾ എത്രയാണടാ? പടച്ചറബ് പണം തന്നത് എന്തിനാണ്? അല്ല ആരോഗ്യം തന്നത് എന്തിനാണ്? ചെറുപ്പക്കാരാ നീ കരുതിപ്പോയോ നിന്റെ ശരീരത്തിലുള്ള ആരോഗ്യം കാലാകാലം നിന്റെ ദേഹത്തുണ്ടാകുമെന്ന് നീ കരുതിപ്പോയോ? ഒരു സെക്കൻഡ് വേണ്ട, ഒരു മൈക്രോ സെക്കൻഡും വേണ്ട. ഇപ്പൊ നീ വലിയ മസിൽ പവറുള്ളവനായിരിക്കൂ, രക്തത്തിന്റെ പ്രസരിപ്പുള്ളവനായിരിക്കൂ എന്ന് കേട്ടോ? ഒരു സെക്കൻഡ് പോകട്ടെ, ഒരു മൈക്രോ സെക്കൻഡ് പോലും ആവശ്യമില്ല. പടച്ചറബിന് നിന്റെ ശരീരത്തിൽ നിന്നുള്ള ആരോഗ്യം പിൻവലിക്കാൻ എത്ര ആളുകളാണ്, എത്ര ചെറുപ്പക്കാരാണ് രണ്ട് കിഡ്നികളും ഫൈലൂറായി അതാ കിടക്കുന്ന ചെറുപ്പക്കാരെ നീ കണ്ടിട്ടില്ലേ? അതാ മൂന്ന് ദിവസത്തിൽ ഒരിക്കല് ഹോസ്പിറ്റലിൽ പോയി ഡയാലിസിസ് ചെയ്ത് തിരിച്ചു വരുന്ന ചെറുപ്പക്കാരെ നീ കണ്ടിട്ടില്ലേ? എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ, നീ നടു റോട്ടിൽ ഇറങ്ങിയിട്ട് കണ്ട് കാണുന്നവന്റെ കൂടെ നിന്നിട്ട് തലയിൽ തട്ടമിട്ടിട്ട് മുഖം തുറന്നു വെച്ചിട്ട് ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന കുപ്പായവും വസ്ത്രവും ധരിച്ചിട്ട് ഏതോ ഒരുത്തനെ ചണ്ടമുട്ടുന്നു എന്ന് കാണുമ്പോ അവന്റെ കൂടെ നിന്നിട്ട് നീയും ചണ്ടമുട്ടി കൊടുത്തില്ലേ? കല്യാണ വീട്ടിൽ നടക്കുന്ന പേക്കൂത്തുകൾക്ക് നീ കൂടെ നിന്നു കൊടുത്തില്ലേ? കല്യാണ വീട്ടില് നിന്റെ സൗന്ദര്യം അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചില്ലേ? ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് മുഖം മറക്കാൻ നീ മറന്നുപോയില്ലേ? നീ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്, ബസ്സിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അന്യ പുരുഷന്മാരെ നിന്നെ കാണുന്നുണ്ടല്ലോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുഖം മറക്കാൻ നീ മറന്നുപോയില്ലേ? എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങന്മാരെ, ഇതുപോലെ നടു റോട്ടിൽ ഇറങ്ങിയിട്ട് തെരുവിലിറങ്ങിയിട്ട് ഡാൻസ് ചെയ്യാൻ നീ മനസ്സ് കാണിച്ചില്ലേ? ഫേസ്ബുക്കിൽ ഓൺലൈനിൽ വരാൻ സമയം കണ്ടെത്തിയില്ലേ? ഡബ്മാഷിലൂടെ വൈറലാകാൻ അവസരം കണ്ടെത്തിയില്ലേ? മ്യൂസിക്കലിലും ടിക്ടോക്കിലും വൈറലാകാൻ ആവേശം കാണിച്ചില്ലേ? പടച്ചറബ് നിന്നെ ഇരുത്തേണ്ടുന്നൊരു സമയമുണ്ട് പെങ്ങളെ. ആരോടാണല്ലെങ്കിൽ ഇത് പറയണത്? വാല കേൾക്കുന്ന പെങ്ങന്മാരോടല്ലേ? കേട്ട് നന്നാകണമെന്ന് ചിന്തിക്കുന്ന പെങ്ങന്മാരോടല്ലേ? സർവ സഹോദരിമാരോട് പറയട്ടെ, ഈ അടുത്ത് കർണാടക സ്റ്റേറ്റില് എന്റെ സംസ്ഥാനത്ത് സുനൈന എന്നൊരു പെൺകുട്ടി, പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, സെക്കൻഡ് ഇയർ PUC യിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്.
അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. പെങ്ങളെ പാഠമല്ലേ? പരിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറു വജാഅകുമുൻ നദീർ. എടീ പെണ്ണേ, നിനക്ക് എത്രയാണ് ആയുസ് തന്നത്? എന്നിട്ട് നിനക്കൊരുപാട് താക്കീത് വന്നില്ലേ? എന്നിട്ടും നീ പാഠം ഉൾക്കൊണ്ടില്ലല്ലോ. അലം യഅനില്ലദീനാമനോ അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. പരിശുദ്ധ ഖുർആനിൽ അല്ല ചോദിക്കുകയാണ്, ഓ ഈമാനുള്ള ജനങ്ങളെ, പടച്ച റബ്ബിനെ ഓർത്ത് കരയാനുള്ള സമയമായില്ലേ? വാലു പറയാ, വാലു പറയുമ്പോ കരച്ചില് വരുന്നില്ല, വാല് കേൾക്കുമ്പോ കരച്ചില് വരുന്നില്ല. ചില ചെറുപ്പക്കാരുടെ ധാരണ എന്താണ്? ഞാൻ ഇത്രയെല്ലാം പേക്കൂത്തുകളെ കാണിക്കുന്നില്ലേ, എന്നിട്ടും എനിക്കൊരു രോഗം വന്നില്ലല്ലോ, എന്റെ കയ്യിലുള്ള പണം നഷ്ടപ്പെട്ടില്ലല്ലോ, എനിക്ക് പാഠം കിട്ടിയില്ലല്ലോ. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ഹാപ്പി ബർത്ത്ഡേ കൊണ്ടാടുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് കൊണ്ടുവന്ന കേക്കും മുറിച്ചിട്ട് കണ്ടു കാണുന്നവന്റെ മുഖത്ത് പുരട്ടിക്കൊടുക്കാ, തേച്ചു കൊടുക്കാറില്ലേ? ഈ അനാചാരം എവിടുന്ന് കൊണ്ടുവന്നതാടാ ചെറുപ്പക്കാരാ? നിനക്കൊരു മതമില്ലടാ. വലം തർലാ അങ്കൽ യഹൂദു വലൻ നസാറാ ഇഹത്താ തത്തബിഅ മില്ലതഹു. ജൂതന്മാരെ തൃപ്തിപ്പെടുത്തുകയാണോ നീ ചെയ്യുന്നത്? നസാറാക്കളെ തൃപ്തിപ്പെടുത്തുകയാണോ നീ ചെയ്യുന്നത്? കുൽ നബിയെ, തങ്ങൾ അവരോട് പറയണേ, അതേ യഥാർത്ഥത്തിലുള്ള സന്മാർഗം ഇന്നൽ ഹുദാ ഹുദല്ലാഹ്. യഥാർത്ഥത്തിലുള്ള കൾച്ചറും സംസ്കാരവും അല്ലാഹുവിന്റെ സന്മാർഗമാണ് കേട്ടോ. ആ പടച്ചറബിന്റെ സന്മാർഗത്തിലേക്ക് മടങ്ങി വരണേ മുസ്ലിം ചെറുപ്പക്കാരെ, മടങ്ങി വരണേ ഉമ്മമാരെ, സഹോദരിമാരെ. താക്കീതുകൾ നമുക്ക് പാഠമാകണോ? കേവലം രോഗമല്ല അല്ലാഹു പാഠം പഠിപ്പിക്കുന്നത്, രോഗം കൊണ്ടല്ല. അതിനേക്കാളും വലിയ പാഠമേതാണെന്നറിയോ? മഹാന്മാർ പറഞ്ഞില്ലേ, ചില ആളുകൾ ഒരുപാട് ഹറാമുകൾ ചെയ്ത് നടക്കുമ്പോ അവർക്ക് രോഗം, അവരെ രോഗം അവരെ സ്പർശിക്കാതിരിക്കുമ്പോ അവർ ധരിക്കണത്, രോഗം എന്നെ പിടിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വലിയ ഉഷാറാണ്, എനിക്ക് അല്ലാഹു തആല പാഠം പഠിപ്പിച്ചില്ലല്ലോ എന്നാണ് അവന് ചിന്തിക്കുന്നത്. എടാ, നീ കരുതിയത് കേവലം രോഗമാണോ? നിന്റെ കയ്യിലെ സമ്പത്തില്ലാതിരിക്കൽ മാത്രമാണോ അല്ല നിന്നെ പാഠം പഠിപ്പിക്കുക? അല്ല, നിനക്കൊരു രണ്ടര കയറ്റ് നിസ്കരിക്കാനുള്ള മനസ്സ് വരുന്നുണ്ടോ? നിനക്ക് ഓരോ ദിവസവും സുബ്ഹിക്ക് ശേഷം ഒരു കടലാസ് ഖുർആൻ ഓതാൻ മനസ്സ് വരുന്നുണ്ടോ? നിനക്ക് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഫാത്തിഹ ഓതിയിട്ട് ദിക്റും ചൊല്ലിയിട്ട് കിടന്നുറങ്ങാൻ മനസ്സ് വരുന്നുണ്ടോ? ഇല്ല എന്നാണോ നിന്റെ മറുപടി? രണ്ടരക്കാറ്റ് നിസ്കരിക്കാൻ മനസ്സ് വരുന്നില്ലല്ലേ, ഒരു കടലാസ് ഖുർആൻ ഓതാൻ മനസ്സ് വരുന്നില്ലല്ലേ, ദിക്ർ ചൊല്ലാൻ മനസ്സ് വരുന്നില്ലല്ലേ. ഉമ്മമാരെ, സിനിമയങ്ങ് ഓഫ് ചെയ്ത്, ടെലിവിഷൻ അങ്ങ് ഓഫ് ചെയ്ത് നിങ്ങളതാ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്താൻ മനസ്സ് വരുന്നില്ലല്ലേ. അല്ലെങ്കിലും അൽബക്കറ ഓതേണ്ടതല്ലേ വീട്ടില്, അൽകഹ്ഫ് ഓതേണ്ടതല്ലേ വീട്ടില്, അൽബക്കറ സൂറത്ത് നിത്യമായും പാരായണം ചെയ്യുന്ന വീടാണോ? ആ വീട്ടിൽ നിന്ന് പിശാച്ച് ഓടിക്കളയും കേട്ടോ. അതുപോലെ തന്നെ ഉമ്മമാരെ കേൾക്കണേ, പുരുഷന്മാര് വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് അൽകഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുമ്പോ സ്ത്രീകളായ നിങ്ങൾ വീട്ടിൽ അൽകഹ്ഫ് പാരായണം ചെയ്യണേ. അൽകഹ്ഫ് പാരായണം ചെയ്യുന്ന വീട്ടില് സമാധാനം നഷ്ടപ്പെടൂല, അല്ലാഹുവിന്റെ റഹ്മത്ത് നഷ്ടപ്പെടൂല. ഉമ്മമാരെ, വീടുകളെ അനാചാരങ്ങളെ കൊണ്ടല്ല സമ്പന്നമാക്കേണ്ടത്, വീടുകളെ ഇബാദത്തുകളെ
വീടുകളെ കൊണ്ട് സമ്പന്നമാകണോ? വീടുകളെ ഫർണിച്ചറുകളെ കൊണ്ടല്ല സമ്പന്നമാക്കേണ്ടത്, ഏത് സോഫ സെറ്റാണ് എന്റെ വീട്ടിലുള്ളത് എന്നല്ല ചിന്തിക്കേണ്ടത്, ഏത് അലമാരയാണ് എന്റെ വീട്ടിലുള്ളത് എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്, എന്റെ റൂമിന്റെ ഇന്റീരിയർ എങ്ങനെയാണ് എന്ന് മാത്രം ചിന്തിച്ച് നടന്നാ മതിയോ പെങ്ങളെ? നിങ്ങളെ കിച്ചണിലുള്ള സംവിധാനങ്ങൾ എന്താണെന്ന് മാത്രം ചിന്തിച്ച് നടന്നാൽ മതിയോ പെങ്ങളെ? അല്ല, വീട് എന്നത് വലിയ റഹ്മത്താണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. ഞാൻ ചരിത്രം മറന്നിട്ടില്ല, അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതിന്റെ ഇടക്ക് വെച്ച് പറയുന്നു, വീട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വീടുകൾ വലിയ റഹ്മത്താണ്, ബർക്കത്താണ്, അനുഗ്രഹമാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന, നിങ്ങൾക്ക് വിശ്രമിക്കാനും അഭയം പ്രാപിക്കാനും താമസിക്കാനും അല്ലാഹു തആല നിങ്ങൾക്ക് വീട് തന്നിരിക്കുന്നു. ഖുർആൻ അല്ലാഹു തആല നമുക്ക് നൽകിയ ഓരോ നിഅമത്തുകളെയും ഇങ്ങനെ എണ്ണി പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. ആ വീടിനെ റഹ്മത്തുള്ള വീടാക്കി എടുക്കാനും റഹ്മത്തില്ലാത്ത പ്രയാസങ്ങളുള്ള വീടാക്കി മാറ്റാനും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് വീട്ടിൽ താമസിക്കുന്ന ജനങ്ങളാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറായ വീട് തരട്ടെ, നമ്മുടെ വീടൊക്കെ അല്ലാഹു നല്ല ബർക്കത്തുള്ള വീടാക്കട്ടെ. എങ്ങനെങ്കിലും വീട്ടിൽ കയറിയാ പോരാ, എങ്ങനെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പോരാ. ഇസ്ലാം പഠിപ്പിച്ചു, വീട്ടിൽ കയറിയാൽ ഒരു രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കണം. വീട്ടിനുണ്ട് ആദാബുൽ മനാസിൽ, വീടിന് ചില അദബുകളുണ്ട്. ടോയ്ലറ്റിന് മാത്രമല്ല, ടോയ്ലറ്റിൽ അങ്ങ് കയറുമ്പോ ഇടത് കാല് വെച്ചിട്ട് അങ്ങ് കയറാം, ഇങ്ങോട്ട് വരുന്ന സമയത്ത് വലത് കാല് വെച്ചിട്ട് വരിക, വന്ന ശേഷം ചൊല്ലിപ്പറയേണ്ടത് ചൊല്ലിപ്പറയാ, അങ്ങനൊക്കെ ഉണ്ടല്ലോ. കുറെ നേരം ബാത്റൂമിൽ ടോയ്ലറ്റിൽ സമയം ദുരുപയോഗം ചെയ്യാൻ പാടില്ല, ആവശ്യത്തിന് പോവാൻ വരിക. എന്നാ വീട്ടിൽ കയറുന്ന സമയത്ത് ഇസ്ലാം പഠിപ്പിച്ചു രണ്ടരക്കാലത്ത് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുക. എന്ന ആ നിസ്കാരം കൊണ്ട് ഇറങ്ങണ സമയം വരെ നിനക്ക് മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും. എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എവിടെങ്കിലും ഒരിടത്ത് പോവാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കുക. എന്നാ ഇറങ്ങി പോയി തിരിച്ചെത്തുന്നത് വരെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും. വീടിനുണ്ട് മര്യാദകള്, ആദാബുൽ മനാസിൽ. എന്ന വീണ്ടും പണ്ഡിതന്മാർ പഠിപ്പിച്ചു, വീട്ടിൽ കയറുന്ന സമയത്ത് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ് വീട്ടിൽ കയറണം. അപ്പൊ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ട്, അപ്പൊ അവർക്ക് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. ഇനി ആരും ഇല്ലാത്ത വീടാണോ? വീട്ടിൽ ആരുമില്ല, ഞാൻ അങ്ങോട്ട് കയറാണ്, എന്റെ വീടാണ്, വീട്ടിൽ ആരുമില്ല, അവളെ വീട്ടിൽ പോയിരിക്കുക. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണം. ഇസ്ലാമിൽ എല്ലാത്തിനും നിയമമുണ്ട്, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണം. വീട്ടിൽ കയറിയ ഉടനെ ഒരു ദിക്റ് മൂന്ന് തവണ ചൊല്ലിയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഒരു പ്രയാസവും അവനെ സ്പർശിക്കൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണത്? ഏതാണത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഷർരി മാ ഖലഖ്. നമ്മളൊക്കെ നമ്മളത് ജീവിതത്തിൽ പകർത്തണം. ഇന്നിപ്പോ വാദം കഴിഞ്ഞിട്ട് വായരതങ്ങൾ ദുആയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ എത്തിയ ഉടനെ അസ്സലാമു അലൈക്കും കയറിയ ഉടനെ സലാം പറയാം. എന്നിട്ട് ഈ ദിക്റ് അങ്ങ് മൂന്ന് തവണ ചൊല്ല, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഷർരി മാ ഖലഖ്, എല്ലാ ഷർറുകളിൽ നിന്നും പരിശുദ്ധ ആത്മാക്കളോട് കാവൽ ചോദിക്കുന്ന ദിക്റാണത്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഷർരി മാ ഖലഖ്. അങ്ങനെ മൂന്ന് തവണ ചൊല്ലിയാൽ അവനെ ഒരു പ്രയാസവും ലം യുസിബുഹു ളറുൻ ഹത്താ യർതഹില, ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഒരു പ്രയാസവും അവനെ സ്പർശിക്കൂല. നമ്മൾ ആ വഴികൾ സ്വീകരിക്കണം. അപ്പൊ വീട്ടിൽ സമാധാനം കിട്ടും, ആ വീട്ടിൽ ഖുർആൻ ധാരാളം മോദനം, റഹ്മത്തിന്റെ മലക്കുകൾ തീരെ വരാത്ത വീടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. മൂന്ന് വീടുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൂന്ന് വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. അസ്റായിൽ അലൈഹിസ്സലാം വരും, അത് റൂഹ് പിടിക്കുന്ന മലക്കാണ്. റഹ്മത്തിന്റെ മലക്ക് വരില്ല ആ വീട്ടിൽ, മൂന്ന് വീടുകളിൽ വരില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏതാണ് ആ മൂന്ന് വീടുകൾ? അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ലീല പാട്ടുകൾ കേട്ട് രസിക്കുന്ന വീട്, ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരില്ല. മുസ്ലിം ചെറുപ്പക്കാരാ,
രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ എഫ് എമ്മും കേട്ട് പാട്ടും കേട്ട് മ്യൂസിക്കിന്റെ ഹറാമായ പാട്ടും കേട്ട് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, പട്ടുറുമാല് കണ്ട് രസിക്കുന്ന ഉമ്മാ, അതിൽ കാണുന്നത് അതിൽ കേൾക്കുന്നത് അള്ളാഹുവിന്റെ പേരാണെന്ന് പറയുന്നു, അതിൽ കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരാണെന്ന് പറയുന്നു, ബദരീങ്ങളെ പേരാണെന്ന് പറയുന്നു. എന്നാലും മ്യൂസിക് കലർന്ന പാട്ട് കേട്ടുകൂടാ, അള്ളാഹുവിന്റെ പേരുണ്ടെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുണ്ടെങ്കിലും ശരി, ബദരീങ്ങളെ പേരുണ്ടെങ്കിലും ശരി, ആ മ്യൂസിക് കളർന്ന പാട്ട് കേൾക്കുന്ന വീടാണോ ആ വീട്ടിലെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല്ല. ഉമ്മമാരെ, നിങ്ങളുടെ ഒരു ചെറിയ ശ്രദ്ധ കുറവ് കൊണ്ട് നിങ്ങളെ വീട് റഹ്മത്തിന്റെ മലക്കുകൾ കയറി ഇറങ്ങാത്ത വീടായാൽ വലിയ നഷ്ടമല്ലേ? അപ്പൊ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല്ല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നായ്ക്കളുള്ള വീടാണോ നായയുള്ള വീടാണോ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരില്ല. ചില ആളുകളുണ്ട് വലിയ വലിയ വീടുണ്ടാക്കുന്നവരാണ്, പലയിടത്തും കണ്ട രംഗമൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ വലിയ വീടുണ്ടാക്കുന്നതിന് വിരോധമല്ല, വലിയ വലിയ വീടുണ്ടാക്കുന്നവരാണ്. അതേസമയത്ത് ഇത്രയെല്ലാം പണം വീടിനങ്ങ് ചെലവഴിച്ചപ്പോ ആ വീട്ടിന്റെ മുറ്റത്ത് നായ കയറി വരാതിരിക്കാൻ ഒരു നല്ല കമ്പൗണ്ട് ഉണ്ടാക്കാൻ മറന്നുപോയില്ലേ? നല്ലൊരു മതിലുണ്ടാക്കാൻ മറന്നുപോയില്ലേ? ഇനി വീടുണ്ടാക്കുന്നവരോട് ഞാൻ പറയട്ടെ, അതിന്റെ പണം കൂടി കണ്ടിട്ട് മതി വീടുണ്ടാക്കാൻ. എന്തേ കാരണോ, ചില വീടുകളുണ്ട് സിറ്റൌട്ടിൽ നായ കയറിയിറങ്ങും, പ്രഭാതം വരെ വീട്ടിന്റെ വാതില് രാത്രി അങ്ങ് അടച്ചാൽ പിന്നെ വീട്ടിന്റെ വാതില് സുബഹിക്കങ്ങ് തുറക്കുന്ന സമയത്ത് വീട്ടിന്റെ സിറ്റൌട്ടിൽ അതാ നായയാണ്. ആ വീട്ടിലെ റഹ്മത്തിന്റെ മലക്ക് കയറോ, റഹ്മത്തിന്റെ മലക്ക് വരുവോ? നമ്മുടെ കമ്പൗണ്ടിന്റെ അകത്ത് നായക്കളുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, തഹാ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തു. ആരാ അപ്പോയിന്റ്മെന്റ് കൊടുത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം. നമ്മളിങ്ങനെ വലിയ വലിയ ആളുകളെ കാണുമ്പോ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുക്കാറില്ലേ? ഡോക്ടറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ കാണേണ്ടുന്ന ആളുകളെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സമയം നിശ്ചയിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ വരാം ഇന്ന സമയത്ത്, ഞാൻ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ആ സമയം തങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സ്വാഗതം ചെയ്യാൻ. എന്നാൽ പറഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ സമയത്ത് വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സങ്കടം. എന്തേ വരാത്തത്? പറഞ്ഞ സമയം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. എന്തേ കാരണം? ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, അല്ല വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത്? വരാൻ പറ്റൂല, ഞാൻ വരാൻ തടസ്സമാകുന്നുണ്ടവിടെ, എന്റെ സാന്നിധ്യത്തിന് തടസ്സമുള്ള ഒന്നവിടെയുണ്ട് നബിയേ. നോക്കുമ്പോ ഒരു നായ, ചെറിയ നായക്കുഞ്ഞ് ശരിയാണ് അവിടെ അറിയാതെ കയറി കൂടിയിട്ടുണ്ട്. ഐസാ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് അതിനെ എന്ന് പുറത്താക്കൂ. പുറത്താക്കിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷമാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നത്. കിതാബിൽ കാണാം,
അപ്പൊ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് നായയുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള വീടാണോ റഹ്മത്തിന്റെ മലക്കവിടെ വരില്ല. ഇനി മൂന്നാമതായി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫോട്ടോ ഉള്ള വീടാണോ, എങ്ങനെയാണ് ജനങ്ങളെല്ലാം കാണുന്ന തരത്തിലുള്ള ഫോട്ടോകൾ വീട്ടിലിങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അതേ ചില ചുമറുകളിൽ കാണാം, അതിൽ ഭിത്തികളിൽ കാണാം, അവിടെ ഫോട്ടോകൾ ഇങ്ങനെയുണ്ട്. ആരെ ഫോട്ടോ? കല്യാണ ഫോട്ടോയാണ്. ഇയാൾക്ക് ഇപ്പൊ വയസ്സ് നോക്കുമ്പോ 70 വയസ്സാണ്. അതേസമയത്ത് 25 വയസ്സിൽ ഇയാള് കല്യാണം കഴിച്ചപ്പോ അപ്പോഴുള്ള ഫോട്ടോ, ഇയാളുടെയും ഭാര്യയുടെയും ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ മലപ്പുറം ജില്ലയിലൊന്നും അങ്ങനെ ഇല്ല. ഇവിടെ ദീനീ ബോധമുള്ള വീട്ടുകാരായതുകൊണ്ട് അങ്ങനെ ഇല്ല. അതേസമയത്ത് ചില സ്ഥലത്ത് വാതിന് പോയാൽ അതെടുത്തു വെക്കാൻ ശ്രദ്ധിക്കാത്ത ചില വീട്ടുകാരുണ്ട്. വലിയ ബഹുമാനത്തോട് വാതിന് വന്ന ഉസ്താദിന് വിശ്രമിക്കാനും കടന്നുറങ്ങാനും വീട് തരൂ, റൂം തരൂ. ആ റൂമിൽ പോയി നോക്കുമ്പോഴോ അതാ കട്ടിലിന്റെ രണ്ട് ഭാഗത്ത് സൈഡ് ടേബിൾ കാണാം. ആ സൈഡ് ടേബിളിൽ അതാ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. പുതിയാപ്പിളയുടെയും പുതിയ പെണ്ണിന്റെയും ഫോട്ടോ ആണ്. അങ്ങനെ ജനങ്ങളെല്ലാം കാണുന്ന രൂപത്തിലുള്ള ഫോട്ടോ എടുത്തു വെച്ചതാണെങ്കിൽ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല്ല. ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹം വേണം, ഭർത്താവിന് ഭാര്യയോട് സ്നേഹം വേണം. അത് ഫോട്ടോ എടുത്തു വെച്ചത് കൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് സ്നേഹം ഉണ്ടാവൂന്നില്ല. സ്നേഹം ഉണ്ടാവൂല്ല. എനിക്കിപ്പ ഈ അടുത്ത ഒരാള് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. വാട്സപ്പിൽ മെസ്സേജ് അയച്ചത് ഭാര്യയുടെ കുറ്റവും കുറവൊക്കെ പറയാനാ. നോക്കുമ്പോ ഇയാൾ ഇങ്ങനെ ഭാര്യയുടെ കുറവും കുറ്റവും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇയാളെ പ്രൊഫൈൽ പിക്ചർ നോക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു ഒരു പെണ്ണിന്റെ ഫോട്ടോ കൂടിയുണ്ട്. ചില ആളുകൾക്കുള്ള ഒരു സൂക്കടാണ് അത്. ഭാര്യമാരെ ഫോട്ടോ ഇങ്ങനെ വാട്സപ്പിന്റെ പ്രൊഫൈൽ DP ആയി എടുത്തു വെക്കാറുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. നിങ്ങളെ ഭാര്യമാരെ മറ്റുള്ളവരെയൊക്കെ കാണിക്കലല്ലേ, അത് ചെയ്യാതെ തെറ്റല്ലേ. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ആയി എടുത്തു വെക്കുന്നവരുണ്ട് ഭാര്യയുടെ ഫോട്ടോ ഒക്കെ. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫോട്ടോ, ഭാര്യയും ഭാര്യയുടെ സഹോദരിമാരും ഒക്കെ നിന്നുകൊണ്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോസ് സ്റ്റാറ്റസിൽ എടുത്തു വെക്കുന്നവരുണ്ട്. പാടില്ല, അത് മറ്റുള്ളവരൊക്കെ കണ്ട് രസിക്കും. അത് നമ്മൾ തെറ്റുകാരായി പോകാൻ പാടില്ല. കുല്ലു ഉമ്മത്തി മുഅഫാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായം എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. തെറ്റ് ചെയ്താലൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അല്ലാഹു തആല തീരെ പുറത്തു കൊടുക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്, ഇല്ലൽ മുജാഹിരീൻ. അവർ തെറ്റ് പരസ്യപ്പെടുത്തുന്ന ആളുകളാണ്, അവർക്ക് അല്ലാഹു തആല ഒരിക്കലും പുറത്തു കൊടുക്കൂല. അല്ലാത്തവർക്കൊക്കെ പുറത്തു കൊടുക്കും. തെറ്റ് ചെയ്യലൊന്നു വേറെ, ആ ചെയ്യുന്ന തെറ്റ് മറ്റുള്ളവരും കൂടി കാണുന്ന രൂപത്തിൽ പരസ്യപ്പെടുത്തലൊന്നു വേറെ. അത്തരക്കാർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കൂല, അല്ലാത്തവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ സ്നേഹം അതുകൊണ്ട് മാത്രം ആയില്ല. പിന്നെ ഭാര്യമാരെ സ്നേഹിക്കണം, അടിക്കാൻ പാടില്ല. ഇവിടെ ഒന്നും ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല, തീരെ അടിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ഇങ്ങനെ പരാതി വന്നു. സ്ത്രീകളൊക്കെ ഇങ്ങനെ വല്ലാതെ അതിർവിടുന്നു, നബിയെ അടിക്കാനുള്ള സമ്മതം തരണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. അപ്പൊ സമ്മതം കൊടുത്തു. അടിക്കേണ്ടുന്ന രൂപത്തിൽ അടിക്കുക. അതെങ്ങനെ അടിക്കാന്ന്, അങ്ങ് കൊടുത്തിട്ട് അങ്ങ് രക്തം വരുമ്പോൾ അടിക്കൽ അങ്ങനൊന്നും അല്ല. പൊട്ടലില്ലാത്ത അടി, അടി എന്ന് പറഞ്ഞാൽ വേദനിക്കണമെന്നില്ല. അത് ചിലപ്പോ ഒന്നിങ്ങനെ ടിഷ്യൂ കൊണ്ടൊന്ന് അടിച്ചാലും മതി. ടിഷ്യൂ കൊണ്ടൊന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വീശിയാലും മതി. അതെന്താ, ഓ എന്റെ ഭർത്താവിന് എന്നോടൊരു അസമാധാനക്കുറവുണ്ടായി എന്നുണ്ടാക്കിയെടുക്ക, അത് മാത്രമാണ്. അല്ലാതെ വേദനിപ്പിക്കുക എന്ന ലക്ഷ്യമില്ലേ ഇല്ല. അങ്ങനെയുള്ള ഒരു അടി ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല. ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല, ഇമാം ഞങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇല്ല. ഭാര്യയെ വേദനിപ്പിച്ചുകൊണ്ട് രക്തം വരുന്ന രൂപത്തിലുള്ള ഒരു അടി അങ്ങനെ ഇസ്ലാമിലില്ല. ഇസ്ലാം ഭാര്യയെ വളരെയധികം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ്. അങ്ങനെ ഒരു മതം വേറെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോ ഈ ഒരു സമ്മതം കിട്ടിയതേ ഉള്ളൂ, സ്വഹാബത്ത് ഓരോ വിഷയത്തിനും അടിക്കാൻ തുടങ്ങി. ഓരോ വിഷയത്തിനും അടിക്കാൻ തുടങ്ങി. പിന്നെ തൊട്ടതിനൊക്കെ അടി തന്നെയാണ്, സമ്മതം കിട്ടിയതല്ലേ. പിന്നീടാണ് സ്ത്രീകൾ ഇങ്ങനെ വരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. നബിയെ, സ്ത്രീകൾ വന്നിട്ട് പറയാണ്, നബിയെ അടി കൊള്ളാം വയ്യ, നബിയെ സഹിക്കുന്നില്ല, അടി കൊള്ളാം വയ്യ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു,
സ്ത്രീകളെ ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാരാണോ? ലൈസ ബിഖിയാരിക്കും, അവർ നിങ്ങളിൽ ഉത്തമരല്ല. ഭാര്യയെ അടിക്കുന്ന ഭർത്താവ് ഉത്തമനായ പുരുഷനല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യയെ അടിക്കാൻ പാടില്ല, ഭാര്യയെ സന്തോഷിപ്പിക്കണം. ഏതുവരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്റെ വായയിൽ ഇടാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മളിൽ എത്ര ആളുകളാണ് ഭാര്യമാരെ വായയിൽ ഇങ്ങനെ ഭക്ഷണം ഇട്ടുകൊടുത്തത്? ഹബീബായ തങ്ങൾക്കത് പറയാനുണ്ട്, ആയിഷ ബീവിക്ക് പറയാനുണ്ട്. ലോകത്ത് ഏറ്റവും വലിയ മാതൃകാ യോഗ്യമായ കുടുംബ ജീവിതം കാണിച്ചു തന്ന നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭാര്യമാരെ മനസ്സ് വേദനിപ്പിച്ചില്ല. ഒന്നിലധികം കല്യാണം കഴിച്ചവരെ സദസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി കഴിച്ചില്ലെങ്കിൽ ഇത് കേട്ടിട്ട് കഴിക്കാനൊന്നും പോകണ്ട, കല്യാണം കഴിക്കാനൊന്നും പോകണ്ട, ഉള്ള ഒന്നുകൊണ്ട് തൃപ്തിപ്പെടുത്തങ്ങ് പോവാ. ഇനി രണ്ടങ്ങ് കഴിഞ്ഞാലോ അത് വലിയ വിഷമമായിട്ട് കാണും വേണ്ട. സ്വർഗത്തിന്റെ എട്ട് വാതിൽ അല്ലാഹു തആല അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേവലം കെട്ടിയാ മാത്രം പോരാ, ഇതും കേട്ടിട്ട് ഉമ്മമാരൊക്കെ പറയും, നൗഫൽ സഖാഫി വന്നിട്ട് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ രണ്ട് കെട്ടാൻ തുടങ്ങി, മൂന്ന് കെട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് ശരിക്കും കേൾക്കണം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഒന്നിലധികം കെട്ടലല്ല വിഷയം. ഒരു നിർബന്ധ സാഹചര്യം ശരിക്കും കേട്ടോ പുരുഷന്മാരെ, ഒരു നിർബന്ധ സാഹചര്യത്തിന് രണ്ടാമതായി ഒന്ന് കെട്ടിയാൽ തന്നെ രണ്ട് ഭാര്യമാർക്കും ഒരേ സ്നേഹം പ്രകടിപ്പിക്കണേ. പ്രകടിപ്പിക്കാനേ കഴിയൂ. മനസ്സിൽ ഒരു ഭാര്യനോട് ഒരു പ്രത്യേകമായ അടുപ്പുണ്ടാവും, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റൂല. പ്രകടിപ്പിക്കുന്നത് പുറത്ത് കാണിക്കുന്നത് രണ്ടും ഒരുപോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകള് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ അവരിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചാഞ്ഞിട്ട അവര് വരിക, ഒരു ഭാഗത്തേക്ക് പ്രത്യേകമായ ഒരു ചായൽ. അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് ഒരു ഭാര്യയിലേക്ക് പ്രത്യേകമായ അടുപ്പം കാണിച്ച ഭർത്താക്കന്മാരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഭാര്യ ഉസ്താദ്മാർക്കൊക്കെ അറിയാം, രണ്ട് ഭാര്യമാരാണെങ്കിൽ ആ രണ്ട് സ്ത്രീകൾക്ക് അറബിയിൽ പറയുന്ന പേര് തന്നെ ദർറത്ത് എന്നാണ്. ദർറത്ത് എന്ന് പറഞ്ഞാൽ ഇടങ്ങേർത്തി, ഇടങ്ങേറുണ്ടാക്കുന്ന പെണ്ണ്. ശരിയല്ലേ? ഇപ്പോ ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു കല്യാണം കഴിഞ്ഞ്, അപ്പൊ ഇയാളിങ്ങനെ രണ്ടാമത്തെ ഭാര്യന്റെ അടുത്തേക്ക് വരുമ്പോ രണ്ടാമത്തെ ഭാര്യ ചോദിക്കാം, നിങ്ങൾ അവിടെ കയറിയിട്ടേ വന്നിട്ടുള്ളൂ എനിക്കറിയാം, എനിക്കറിയാട്ടോ അവിടെ എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം, അവിടുത്തെ മണം വരുന്നുണ്ട് എന്നിങ്ങനെ പറയും. ഇവിടെ കയറിയാൽ അവിടെ പ്രശ്നം, അവിടെ കയറിയാൽ ഇവിടെ പ്രശ്നം, രണ്ടിടത്തും കയറണം എന്ന് ഒരു ഭാര്യക്ക് ഉണ്ടാവില്ല അഭിപ്രായം. ഇവിടെ മാത്രം കയറിയാ മതി എന്നാണ് ഈ ഭാര്യയുടെ അഭിപ്രായം, അവിടെ മാത്രം കയറിയാ മതി എന്നാണ് മറ്റേ ഭാര്യയുടെ അഭിപ്രായം. രണ്ടിടത്തും കയറണം എന്ന് രണ്ടാൾക്കും ഉണ്ടാവില്ല അഭിപ്രായം. അതിനാണ് ലറത്ത് എന്ന് പറയല്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സഹിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കുടുംബ ജീവിതം മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും ഒന്ന് നോക്കിയാ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വേറെ ഒരു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നു കൊടുത്തു. ഭക്ഷണം ഇങ്ങനെ ഓരോ പ്രത്യേകമായ ഭക്ഷണം, സുഫിയ ബീവി റളിയല്ലാഹുവിനെ നല്ല ഭക്ഷണം ഉണ്ടാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ കൂട്ടത്തിൽ. എല്ലാ സ്ത്രീകളെ കൈ ഒരുപോലെയല്ല, എല്ലാ സ്ത്രീകളെ കൈ ഒരുപോലെയല്ല. ചില സ്ത്രീകൾ നല്ല ഭക്ഷണം ഉണ്ടാക്കും. മലപ്പുറം ജില്ലയിലെ ഉമ്മമാരൊക്കെ അങ്ങനെയാണ്. ഞാനിങ്ങനെ എപ്പോഴും പറയും, ബിരിയാണി മറ്റൊന്നുമല്ല, പറയല്ലോ ഉള്ളത് പറയാം, ബിരിയാണി മറ്റൊതൊക്കെ പലയിടത്തും ഉണ്ടാവും. അതേ സമയത്ത് നാടൻ ചോറും നാടൻ കറിയും അതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് കഴിക്കണമെങ്കിൽ അത് മലപ്പുറത്തേക്ക് തന്നെ വേണം. തക്ബീറും നടിക്കണ്ട, അല്ലാഹു ബർക്കത്തേ. അത് ഇവിടെ വന്നാൽ ഞാൻ പലപ്പോഴും എന്റെ വീട്ടിൽ പോയാലും ഞാൻ എന്റെ ഭാര്യയോട്, ഞാൻ എന്റെ കെട്ടിയോട്, എന്റെ ഉമ്മാനോടൊക്കെ പറയും, എന്താ അത് നാടൻ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്ന് വന്ന് എന്റെ ഈ ബോഡിയിലെ മെഷീനൊക്കെ ഇങ്ങനെ ഇവിടുത്തെ ഭാഗത്തെ പോലെ തന്നെ ആയിരിക്കുകയാണ്. അപ്പൊ എന്റെ നാട്ടിലെ ഭക്ഷണമൊന്നും എന്റെ ശരീരത്തിന് കൊള്ളൂല, എന്റെ ശരീരത്തിന് ഇപ്പൊ ഈ മലപ്പുറത്ത് ഭക്ഷണം. അപ്പൊ ഞാൻ പറയും, നാടൻ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ, എനിക്കാണെങ്കിലും നാടൻ ഭക്ഷണം വളരെ ഇഷ്ടമാണ്, നാടൻ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അത് മലപ്പുറത്തെ ഉമ്മമാരുണ്ടാക്കണം. അല്ലാഹു തആല ബർക്കത്തേ. സുബ്ഹാനല്ലാഹ്. എന്തൊക്കെയാ ജ്യൂസുകള്, എന്തൊക്കെയാ ഭക്ഷണങ്ങള്,
ഞാനിപ്പോ തെക്കൻ കേരളത്തില് കൊല്ലം ജില്ലയിൽ കരുണാകപ്പള്ളി എന്ന സ്ഥലത്ത് വാദനമായി. അപ്പൊ വാദം കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് സംഘാടകർ എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഒരു ജ്യൂസ് കടയുടെ മുന്നിൽ നിർത്തി. അപ്പൊ ജ്യൂസ് കുടിക്കാനാ. അപ്പൊ എന്താ ജ്യൂസ് ഉസ്താദിന് വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ പുറത്തിങ്ങനെ ഒരു ചാർട്ടൊക്കെ ഇങ്ങനെ തൂക്കി വെച്ചത് കാണാം. അപ്പൊ ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കുക, നോക്കുമ്പോ അതിലിങ്ങനെ എഴുതി വെച്ചത് കാണാം, മരുഭൂമിയിലെ ആന. ആന ഒരു ജ്യൂസിന്റെ പേരാ. ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു വേഗം വിട്ടോ, റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോന്ന് പറഞ്ഞോണ്ടി. ഒന്നതാ മരുഭൂമിയിലെ ആന. ഒന്ന് രണ്ടാമത്തെ ജ്യൂസിന്റെ പേരെന്താ? ഷേഖ് സൽമാൻ. സൽമാൻ അപ്പൊ അറബിന്റെ പേരാ. മൂന്നാമത്തെ ജ്യൂസിന്റെ പേര് ബുർജ് ഖലീഫ. ഖലീഫ പടച്ചറബേ. ബുർജ് ഖലീഫ ഒക്കെ എത്ര ഹൈറ്റാ ഉള്ളത്! ലാർജസ്റ്റ് ബിൽഡിംഗ്. അതൊക്കെ അങ്ങ് കുടിച്ചാൽ എന്താവും കഥ. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, എന്താ ഈ മരുഭൂമിയിലെ ആന? വാട്ട് ഈസ് മീൻ ബൈ മരുഭൂമിയിലെ ആന? അപ്പൊ മരുഭൂമിയിലെ ആന എന്ന് പറഞ്ഞ ഈത്തപ്പഴം ജ്യൂസാ. മരുഭൂമിയിലെ ആന എന്ന് പറഞ്ഞ ഇവിടെ മലപ്പുറത്ത് എത്തിയുണ്ടോ? അങ്ങനെ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നീട് ഞാന് ഇവിടെ ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പുത്തനത്താണി വാതും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ ഒരു കടയിൽ കയറിയപ്പോ, ആ കടയിൽ കയറിയ സമയത്ത് എന്താ പറയുമ്പോ ജ്യൂസിന്റെ വർത്തമാനം പറയുമ്പോ മഴ പെയ്യാൻ തുടങ്ങി. ഒന്നിങ്ങോട്ടൊക്കെ കയറിയേക്കാം. ബിസ്മില്ല. അങ്ങനെ അള്ളാഹു തആല ഞങ്ങളിങ്ങനെ പരീക്ഷിക്കുകയാണ്. നിങ്ങളിങ്ങനെ കുറെ മഴ കൊള്ളാതെ വാത് കേട്ടാൽ മാത്രം പോരാ, കുറച്ച് മഴ കൊണ്ടിട്ടും വാത് കേൾക്കണം. അപ്പൊ ഒക്കെ കയറി നിൽക്കുക ഇൻഷാ അല്ലാ. അപ്പൊ ഇടയിലൊന്നും ഗ്യാപ്പ് വരുത്തണ്ട, ഇടയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പൊ സ്നേഹം പരസ്പരം കൂടാനും ഒരു നല്ല വഴിയാ. അടുത്തടുത്തിരുന്ന സ്നേഹം കൂടുമല്ലോ. അള്ളാഹു തആല നമുക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിച്ചു തരട്ടെ. എടാ പഹാന്ന് പറഞ്ഞിട്ട് അടുത്തിരിക്കണത്, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ ഭാഗത്തുണ്ടല്ലോ കുറച്ച് സ്ഥലങ്ങൾ, ഈ ഭാഗത്തുണ്ട്. അപ്പോ ആ കസേരയിട്ടാണ് ഇങ്ങോട്ട് വരിക അല്ലേ? ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാവോ? അപ്പൊ അതാണ്. അപ്പൊ ഞാന് പുത്തനത്താണി വേദം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് ഒരിങ്ങനെ ഒരു കടയിൽ കയറിയപ്പോ ഞാൻ അവനോട്, ആ സപ്ലൈയറോടും എല്ലാം തമാശക്ക് ചോദിച്ചതാ, മരുഭൂമിയിൽ ആന ഉണ്ട് ഇവിടെ. അപ്പൊ ഓൻ പറഞ്ഞു, ഉസ്താദ് അത് സിനിമയുടെ പേരാണെന്ന് പറഞ്ഞു. അപ്പഴാ ഞാൻ അറിയണത് സിനിമന്റെ പേര്. അപ്പൊ അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കൊല്ലത്ത് തെക്കൻ കേരളത്ത് അതൊക്കെ ഉള്ളതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സയ്യിദത്തുന ബീവി ആയിഷ. നിങ്ങൾക്ക് മടുത്തുകണ കേട്ടാ, നിങ്ങൾ എന്ന് റളിയല്ലാന്ന് പറയണ സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. മഹദിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് വേറെ ഒരു ഭാര്യ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഏത് ഭാര്യയും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഭർത്താവ് കഴിക്കണമെന്ന് കൊതിക്കുന്ന ഭാര്യയല്ലേ? ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയല്ലേ? ഇത് കേവലം ഭർത്താവല്ലല്ലോ, ഹുവൽ ഹബീബുൽ ലദി തുർജ ശഫാഅതുഹു ലികുല്ലി ഹൗലിം മിനൽ അഖ്വാലി മുഖ്താഹിമി. ചൊല്ലു മൗലായ സ്വല്ലി വസല്ലിം ദായി മൻ അബദ على حبيبك خير الخلق كلهم. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ഈ ഭക്ഷണപാത്രം അങ്ങ് വന്നപ്പോഴേക്ക് അതിനെ അങ്ങ് തട്ടി വലിച്ചെറിഞ്ഞു. ആ പാത്രം നിലത്ത് വീണു, പൊട്ടിത്തെറിച്ചു, പലയിടത്തായി ചിതറിക്കിടന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ശരിക്കും മനസ്സിലാക്കണേ പുരുഷന്മാരെ, സഹോദരങ്ങളെ, നമ്മളാണെങ്കിൽ പാത്രം നിലത്ത് വീഴുമ്പോഴേക്ക് നമ്മുടെ കൈ ഭാര്യയുടെ മോന്തേക്ക് ഉണ്ടാവും, കൊണ്ടിട്ടുണ്ടാവും. അവിടെ ഇങ്ങനെ അവിടെ വച്ച കേട്ടപ്പോഴേക്ക് ഇവിടെ വച്ച കേട്ടിരിക്കും ഭാര്യയുടെ മുഖത്ത്. എന്നാൽ ലോകത്ത് ഏറ്റവും വലിയ മാതൃകാ യോഗ്യരായ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആ നിലത്ത് വീണ പാത്രത്തിന്റെ ഓരോ കഷ്ണങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടെടുത്തു.
അതാ ഭക്ഷണത്തിന്റെ ഓരോ അംശങ്ങൾ കൈകൊണ്ടെടുത്തു. ഭക്ഷണം നിലത്ത് വീണ ഓരോ ഭക്ഷണത്തിന്റെ ഓരോ അംശങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ഭക്ഷണം ഇവിടെയുണ്ടല്ലോ, പാത്രം നമ്മുടേതല്ലോ, പാത്രം അവരുടേതല്ലേ, അതുകൊണ്ടൊരു പാത്രം തിരിച്ചു കൊടുത്തോ. സുഹൃത്തുക്കളെ, എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഇന്നത്തെ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ എവിടെ സമയം, ഇന്നത്തെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സ്നേഹിക്കാൻ എവിടെ നേരം. ഞാൻ ഈ നാട്ടുകാരായ നിങ്ങളെ കുറിച്ചല്ലോ പറയുന്നത്, നിങ്ങളൊക്കെ നല്ല ഉഷാറാണ് എന്ന് എനിക്കറിയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ ചരിത്രത്തിലുണ്ട്. ചോദിക്കട്ടെ, എന്റെ സദസ്സിലുള്ള ഉമ്മ പെങ്ങന്മാരോട് ചോദിക്കട്ടെ, ഭർത്താക്കന്മാരുടെ തലമുടി ചീകിക്കൊടുത്ത ഭാര്യമാരെന്റെ സദസ്സിലുണ്ടോ? ഭർത്താവിന്റെ ഹെയർ കോംബ് ചെയ്തു കൊടുത്ത ഭാര്യമാരെന്റെ സദസ്സിലുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഇതാ എന്റെ മുറിയിൽ നിന്ന്, ഞാൻ എന്റെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതാ തലയോ തങ്ങളെ കാല് മദീനത്തെ പള്ളിയിലാണ്, തങ്ങളെ തലയോ തല എന്റെ റൂമിലേക്കാണ്. അങ്ങനെ എന്റെ മടിത്തട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തല വെച്ച് തരൂ. ഇന്ന് ഭാര്യമാരെ മടിത്തട്ടിൽ തല വെച്ച് കിടക്കാം ഭർത്താക്കന്മാർക്ക് എവിടെയാ നേരം? ഏത് സമയത്തും വാട്സപ്പിലാണ്, ഏത് സമയത്തും ഫേസ്ബുക്കിലാണ്, ഏത് സമയത്തും സോഷ്യൽ മീഡിയകളിലാണ്. രാവിലെ എണീറ്റാൽ മുഖം തുടക്കുന്നതിന് മുമ്പ്, മുഖം കഴുകുന്നതിന് മുമ്പ് നെറ്റ് തുറന്നിട്ട് എന്താ കിടന്നതിന് ശേഷം ഏതൊക്കെ മെസ്സേജാ വന്നത് എന്ന് നോക്കാതെ സമാധാനം കിട്ടുന്നില്ല. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തു വന്നാൽ ആദ്യം നോക്കുന്നത് മൊബൈൽ നെറ്റ് തുറന്നിട്ടാണ്. ആരുടെയൊക്കെ മെസ്സേജ് വന്നു എന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതേ സമയത്ത് ആയിഷ ബീവി പറയാണ്, ഹബീബായ തങ്ങളെ തല ഞാൻ അതാ എന്റെ മടിത്തട്ടിൽ വെക്കുന്നു, എന്നിട്ട് ഞാൻ ആ തലമുടി അങ്ങ് ചീകിക്കൊടുക്കുന്നു. നമ്മുടെ കുടുംബജീവിതം ഇതുപോലെയാകണോ? നമ്മുടെ കുടുംബജീവിതം ഇതുപോലെയാകണോ? പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭാര്യമാരെ എത്ര നമ്മളെ വെറുപ്പിച്ചാലും അവരെ മനസ്സിൽ നമ്മോടൊരു വെറുപ്പുമില്ല കേട്ടോ. പലപ്പോഴും അവരുടെ മുഖഭാവങ്ങളൊക്കെ മാറുന്നത് നമ്മളൊന്നും കൂടി അവരെ സ്നേഹിക്കാനാണ്, നമ്മളൊന്നും കൂടി അവരെ പ്രണയിക്കാനാണ്, സ്നേഹം അവർക്ക് ഒന്ന് പകർന്നു കൊടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ ആയിഷ ബീവിയോട്, ആയിഷ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുള്ള നേരവും എനിക്കറിയാം, സ്നേഹം കുറഞ്ഞ നേരവും എനിക്കറിയാറുണ്ട്. ഭാര്യയുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ എന്താ അനുകൂലമാണോ പ്രതികൂലമാണോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആയിഷ ബീവിയോട് പറഞ്ഞു മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്താ കാരണം എന്നറിയോ? കാരണം നല്ല തൃപ്തിയുള്ള സമയമാണെങ്കിൽ എന്തൊരു കാര്യം പറയുമ്പോഴും വറബ്ബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബ് തന്നെയാണ് സത്യം എന്ന് പറയും. അപ്പൊ എന്റെ പേര് പറഞ്ഞിട്ട് ആ റബ്ബിന്റെ പേര് പറഞ്ഞിട്ട് ആ സത്യം ചെയ്യാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബ് തന്നെയാണ് സത്യം. അപ്പൊ എന്നോട് വലിയ ഇഷ്ടമുള്ള സമയം എന്ന് മനസ്സിലാകും. ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു നെഗറ്റീവ് പൊസിഷൻ ആണെങ്കിൽ അപ്പൊ എന്റെ പേര് പറയില്ല, ഇത് പറയില്ല. എങ്ങനെ? വറബ്ബി ഇബ്രാഹിം അലൈഹി സലാം, വെല്ലിപ്പയായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ റബ്ബ് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ആ സത്യം ചെയ്യാം. അപ്പൊ എനിക്ക് മനസ്സിലാവൂ എന്തോ ഒരു കുറവുണ്ട് എന്ന് മനസ്സിലാകും. സുഹൃത്തുക്കളെ, എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടിച്ച ഇറച്ചിയുടെ അതേ ഭാഗത്ത് കടിച്ച് തിന്നുന്ന മഹാമഹതിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അതാ അവിടുന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് ഏത് ഭാഗത്തുനിന്നാ കുടിച്ചത്? അതേ ഭാഗത്ത് ചുണ്ട് വെച്ച് വെള്ളം കുടിച്ച മഹതിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ നല്ല സ്നേഹപൂർണമായ കുടുംബജീവിതം അത് നമ്മൾ വളരെ ഭദ്രമാക്കി കൊണ്ടുപോകണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, നമ്മൾ ഏറ്റവും നല്ലവരാകേണ്ടത് ആർക്കാണ്? ഞാൻ സ്റ്റേജിൽ കയറിയാൽ നല്ലവനാകണമെന്ന്, സ്റ്റേജിൽ കയറിയത് കൊണ്ട് നല്ലവനായി എന്നാകരുത്. നമ്മളെ ജനങ്ങൾക്കിടയിലുള്ള സമയത്ത് നല്ലവരായാ മാത്രം പോരാ, നമ്മളെ പള്ളി കമ്മിറ്റി നിയന്ത്രിക്കുന്ന സമയത്ത്, സംഘടന നിയന്ത്രിക്കുന്ന സമയത്ത് മാത്രം നല്ലവരായാ പോരാ, നമ്മൾ നല്ലവരാകേണ്ടത് ആർക്കാണ്? നിങ്ങളെ കുടുംബത്തിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ലവരാകേണ്ടത്. അപ്പൊ നിങ്ങളെ കുറിച്ച് എല്ലാരും നല്ലത് പറയുന്നു, അതേ സമയത്ത് ഭാര്യയോട് ചോദിച്ചാലോ ഭാര്യ പറയും ഞാൻ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയൂ. അങ്ങനെയാണോ നിങ്ങൾ നല്ലവരല്ലേ? അല്ല, നല്ലവരാകണമെങ്കിൽ നിങ്ങളെ ഭാര്യമാരെ നിങ്ങളെ കുറിച്ച് നല്ലത് പറയണോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഞാൻ ഇടക്ക് വെച്ച് അത് പറഞ്ഞു എന്നേയുള്ളൂ. ഞാൻ പറഞ്ഞ ചരിത്രം എന്താണ്? ഞാൻ പറഞ്ഞ ചരിത്രം സയ്യിദുനാ യസീദ് ഇബ്നു മർസദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണാകണമെന്ന് പറഞ്ഞില്ലേ? അവിടെയല്ലേ ഞാനൊരു ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നത്? അതിന്റെ ഇടയിലല്ലേ സാന്ദർഭികമായി ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്? ഇനി ഞാൻ ആ പറഞ്ഞുകൊണ്ടിരുന്ന ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. എന്തേ നിങ്ങൾ ഏത് സമയത്തും കരയാനുള്ള കാരണോ? അപ്പോഴല്ലേ പറഞ്ഞത്, അതെ യാ അഖി, ഓ എന്റെ സഹോദരാ, ഞാൻ അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നാൽ എന്നെയുള്ള നരകത്തിലോട്ട് വലിച്ചെറിയുമെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? ആ ഖുർആൻ പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ടാണ് കരയുന്നത്. ഞാൻ അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നാൽ അല്ലാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയൂലേ? അതോർത്തുകൊണ്ടാണ് ഞാൻ കരയാത്തത്. എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. ഉമ്മമാരെ, ഇത് നമ്മൾ ഓർക്കണ്ടേ. നമ്മളിവിടെ അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നാൽ റബ്ബ് നമ്മെ നരകത്തിലോട്ട് വലിച്ചെറിയുമെന്ന് ഓർക്കണ്ടേ. സുബ്ഹാനല്ലാഹ്. ചില പെൺകുട്ടികളെ കല്യാണ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന രംഗം കണ്ടില്ലേ? കല്യാണ മണ്ഡപത്തേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന രംഗം കണ്ടില്ലേ? എത്ര അനാചാരങ്ങളാണ്, പേക്കൂത്തുകളാണ് കല്യാണത്തെ തുടർന്ന് നടക്കുന്നത്. നമ്മുടെ ആരോഗ്യമൊന്നും അതിനു വേണ്ടി നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഉമ്മമാരെ, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ മുഖം മറക്കാതെ വന്നുകൂടാ, ശരീരം മുഴുവനും മറക്കാ വന്നുകൂടാ, മാറി മറക്കാതെ വന്നുകൂടാ. എത്ര വലിയ അപകടകരമായ കാര്യമാണത്. എന്തിനാ പർദ ധരിക്കണത്? ഞാൻ ഇവിടെ വന്നപ്പോ അതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സ്ത്രീകൾ വാതിന് വരുന്ന രംഗം കണ്ടു. നല്ല ഹിജാബോടുകൂടെ ഒരു സ്ത്രീയുടെയും മുഖം കാണുന്നില്ല. നല്ല ഹിജാബോടുകൂടെ മുഖം പോലും ഫുള്ളായി മറച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷമാ. ആ സ്ത്രീകളല്ലേ സ്വർഗത്തിലെ തരുണീമണികള്, ആ സ്ത്രീകളല്ലേ സ്വർഗത്തിലെ ഹൂറുൽ ഹിസാർ. ഹൂറുൻ മഖ്സൂറാതുൻ ഫിൽ ഖിയാം. സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് ഖുർആനിൽ അല്ലാഹ് പരിചയപ്പെടുത്തിയത് അങ്ങനെയല്ലേ? അവരതാ ഖൈമകളിലായി കൂടിയവ സ്ത്രീകളാണ്. ആ ഹൂറുൽ ഹിസാൻ ആരാണ്? അവർ ഖൈമകളിലായി കൂടിയവരാണ്, ഖൈമകളിലായി കൂടിയവരാണ്. ഓ ഉമ്മമാരെ, അലഞ്ഞു തിരിഞ്ഞ് വലസുന്നൊരു സ്വഭാവം സ്വർഗത്തിലെത്തുന്ന സ്ത്രീക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് തീരുമാനിച്ചോളൂ, നിങ്ങൾക്ക് സ്വർഗമാണോ വേണ്ടത്? നിങ്ങൾക്ക് സ്വർഗത്തിൽ വലസണോ, അതല്ല ദുനിയാവിൽ വലസണോ? ദുനിയാവിൽ വലസുന്ന പെങ്ങൾക്ക് സ്വർഗത്തിൽ വലസാൻ കഴിയില്ല. നല്ല ഹിജാബോടുകൂടെ ജീവിക്കുന്ന ഉമ്മ പെങ്ങന്മാരാകണം. മഹദിമാരുടെ ചിന്ത ഏത് സമയത്തും അത് തന്നെയല്ലേ? സുബ്ഹാനല്ലാഹ്.
രണ്ട് പേരും ഒരിക്കൽ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അസ്മാ ഇബ്നു ഉമൈസ് റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയോട് ചില കാര്യങ്ങൾ പറയുന്നു. ഫാത്തിമ ബീവി പ്രതികരിക്കുന്നില്ല. ഫാത്തിമ ബീവി പ്രതികരിക്കുന്നില്ല. കുറെ നേരം സംസാരിച്ചു നോക്കി ഫാത്തിമ ബീവി കരയുകയാണ്. അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല ഫാത്തിമ, കുറെ നേരമായല്ലോ ഞാൻ സംസാരിക്കുന്നു, മറുപടിയൊന്നും കേൾക്കുന്നില്ലല്ലോ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അസ്മാ, ഞാൻ നാളത്തെ കാര്യം ഓർത്ത് കരയുകയാണ്. നാളത്തെ കാര്യമോർത്ത് കരയുകയാണ്. ഏതാണ് ഉമ്മമാരെ, തെന്നല പരിസരത്തുള്ള ഉമ്മമാരെ, ഏതാണ് നാളത്തെ കാര്യമോർത്ത് കരഞ്ഞതെന്നറിയാമോ? മരണപ്പെട്ടാൽ മയ്യത്ത് കടത്താറില്ലേ? ഒരു വസ്ത്രം കൊണ്ട് മൂടിയിട്ട് മയ്യത്ത് കടത്താറില്ലേ? ആ ഒരു രംഗമോർത്ത് കരയുകയാണ് അസ്മാ. എന്തേ ആ രംഗമോർത്ത് കരയാനുള്ള കാരണം? എന്തേ കാരണം? ആ സമയത്ത് മൂടുന്ന വസ്ത്രമോ അതൊരു നേരിയ വസ്ത്രമായി പോയാൽ എന്റെ മയ്യത്തിന്റെ ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുമല്ലോ അസ്മാ. അത് ഓർത്തുകൊണ്ടാണ് കരയുന്നത്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയെ സമാധാനിപ്പിച്ചുകൊണ്ടൊരു പ്രതിവിധി കൊടുത്തത് ഇസ്ലാമിന്റെ കിതാബുകളിൽ കാണാം. അപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് സമാധാനമുണ്ടായത്. എന്നിട്ട് പറഞ്ഞില്ലേ, അസ്മാ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് അലിയും നിങ്ങളുമല്ലാതെ വേറെ ഒരാൾ വരരുത്. ഉമ്മമാരെ, സഹോദരിമാരെ, അങ്ങാടിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴുള്ള കാര്യമല്ല പറഞ്ഞത്. അതേ മരണപ്പെട്ടാൽ മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരു വസ്ത്രം കൊണ്ട് മയ്യത്ത് മൂടുമ്പോൾ ആ രംഗം ഓർത്തുകൊണ്ട് അവിടെ മൂടുന്ന വസ്ത്രം ഒരു നേരിയതാണെങ്കിൽ ആ നേരിയ വസ്ത്രം കൊണ്ട് മൂടിയാൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രകടമായി പോകുമോ? അത് ഓർത്തുകൊണ്ടാണ് കരഞ്ഞത്. ആ ഫാത്തിമ ബീവി എവിടെ? നമ്മുടെ നാട്ടിലുള്ള ഫാത്തിമമാരെവിടെ? വെറുതെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് മഹദിമാർ സയ്യിദാതു നിസായി അഹ്ലിൽ ജന്ന സ്വർഗക്കാരായ വനിതകളുടെ നേതാവച്ചികളാണ് നാല് മഹദിമാരെന്ന് പരിചയപ്പെടുത്തില്ലേ? ആരാണ് ആ നാല് മഹദിമാർ? ഒന്നാമതായി മറിയം ബീവിയാണ്, രണ്ടാമതായി ഫാത്തിമ ബീവിയാണ്, മൂന്നാമതായി ആസിയ ബീവിയാണ്, നാലാമതായി സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഈ നാല് മഹദിമാര് സ്വർഗത്തിലെ വനിതകളുടെ നേതാവിച്ചിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയാണോ? അത് മാത്രമല്ല, ഉമ്മമാരെ, നല്ല ഹിജാബോടുകൂടെ നടക്കണോ? ബനു തമീം ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്നു. അവരാണെങ്കിലോ നേരിയ വസ്ത്രം ധരിച്ചവരായിരുന്നു. അവരുടെ ആ വസ്ത്രത്തിലൂടെ പല ഭാഗങ്ങളും ഇങ്ങനെ വെളിവായി കാണാറുണ്ടായിരുന്നു. ഫഖാലത്ത്, ഈ ബനു തമീം ഗോത്രത്തിൽപ്പെട്ട സ്ത്രീകളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണെന്നറിയാമോ ഉമ്മമാരെ? ഇൻകുന്തുന്ന മുഅ്മിനാത്തിൻ, ഓ സ്ത്രീകളെ, നിങ്ങൾ ഈമാനുള്ള സ്ത്രീകളാണോ? ഫലൈസ ഹാദാ ബിലിബാസിൽ മുഅ്മിനാത്ത്, ഇത് മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് യോജിച്ച വസ്ത്രമല്ല. വഇൻ കുന്തുന്ന ഗൈറ മുഅ്മിനാത്തിൻ, നിങ്ങൾ ഈമാനില്ലാത്ത സ്ത്രീകളാണോ? ഫതമത്തഅന ബിഹി, നിങ്ങൾ ഈ വസ്ത്രം ധരിച്ച് സുഖിച്ചോ.
കണ്ടില്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എത്ര ഗൗരവത്തോടെയാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈമാനുള്ള സ്ത്രീകളാണോ, എന്നാലും നിങ്ങൾ അതാ ഈ കുപ്പായം വസ്ത്രം ധരിച്ചുകൂടാ, അതേ സമയത്ത് നിങ്ങൾ ഈമാൻ ഇല്ലാത്തവരാണോ, നിങ്ങൾ ഇത് ധരിച്ച് നടന്നോളൂ സാരമില്ല. അപ്പൊ ഈമാനുള്ള സ്ത്രീകൾക്ക് ഉമ്മമാർക്ക് സഹോദരിമാർക്ക് അതുപോലെയുള്ള വസ്ത്രം യോജിച്ചതല്ല. അതുകൊണ്ട് നല്ല ഹിജാബോടുകൂടെ നടക്കണം. സിൻഫാനി മിന്നുമ്മത്തി, എന്റെ സമുദായത്തിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്, അതാ മിൻ അഹിലിന്നാർ, അവർ നരകക്കാരാണ് കേട്ടോ. അവരെത്ര നിസ്കരിച്ചാലും ശരി, എത്ര ഖുർആൻ ഓതിയവരായാലും ശരി, അവർ നരകക്കാരാണ്. ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറയാണ്, ആ നരകക്കാരായ സ്ത്രീകളിൽ ഒരു വിഭാഗം ആളുകൾ ആരാണ്? നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മുമീലാതുൻ മായിലാതുൻ റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ. അവർ നിസാഉൻ ചില സ്ത്രീകളാണ്, ആരിയാതുന്നതാ അവർ നഗ്നതയുള്ളവരാണ്, കാസിയാതുൻ അവർ വസ്ത്രം ധരിച്ചവരാണ്, വസ്ത്രം ധരിച്ചാലും മാരിയാത്തുൻ വസ്ത്രം ധരിക്കാത്തതുപോലെയാണ്. സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് കയറിയിട്ട് കുപ്പായം വാങ്ങുമ്പോ ഉമ്മമാരെ വില മുന്തിയത് വില കൂടിയതല്ല നോക്കേണ്ടത്, ബ്രാൻഡഡ് ആണോ അല്ല എന്നല്ല നോക്കേണ്ടത്, ട്രെൻഡുള്ളതാണോ അല്ലേ എന്നല്ല ചിന്തിക്കേണ്ടത്. ഇതുകൊണ്ട് എന്റെ ശരീരം ഫുള്ളായി മറക്കാൻ കഴിയുമോ എന്നല്ലേ ചിന്തിക്കേണ്ടത്. ഈ സ്ത്രീകളതാ വസ്ത്രം ധരിച്ചവരാണെങ്കിലും ധരിക്കാത്തവരെ പോലെയാണ്. ഇവർ അന്യപുരുഷന്മാരിലേക്ക് അങ്ങോട്ട് ചാഞ്ഞു പോകുന്നവരാണ്, അന്യപുരുഷന്മാരെ ഇവരിലേക്ക് ഇങ്ങോട്ട് ആകർഷിപ്പിക്കുന്നവരാണ്. അതാ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അത്തരക്കാരായ സ്ത്രീകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലായദുഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലായജിദുന റീഹാ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് എത്തൂല്ല. വഇന്ന റീഹാ ലയൂജദു മിൻ മസീറതി സ്വർഗത്തിന്റെ മണം എത്രയോ അകലയിൽ നിന്ന് എത്രയോ അകലയിലേക്ക് അടിച്ച് വീശുന്നതാണ്, ആ സ്വർഗത്തിന്റെ മണം പോലും ഇവർക്ക് ലഭ്യമല്ല. ആ വിഭാഗം സ്ത്രീകളിൽ പെട്ട് നിങ്ങൾ അതപ്പതിച്ചു പോകരുതേ ഉമ്മമാരെ. ഒന്നും കൂടി പറഞ്ഞില്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഖൈറുൻ ലിൽ മർആ, ഒരു പെണ്ണിന് ഏറ്റവും നല്ലത് എന്താണെന്നറിയാം? ആ പെണ്ണ് അന്യ പുരുഷന്മാരിലേക്ക് നോക്കാൻ പാടില്ല, ആ പെണ്ണ് അന്യ പുരുഷന്മാരിലേക്ക് നോക്കാൻ പാടില്ല. അന്യ പുരുഷന്മാരോ അവർ ഈ സ്ത്രീകളിലേക്കും നോക്കാൻ പാടില്ല. അന്യ പുരുഷന്മാർ നമ്മുടെ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കാനുള്ള അവസരം സ്ത്രീകൾ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ നോക്ക്, സൗദാ ബീവി റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരാണ്. എന്റെ സദസ്സിൽ ഒരുപാട് ഉമ്മ പെങ്ങന്മാരുള്ളത് കൊണ്ട് ഞാൻ അവർക്കും കൂടി ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് പറയുന്നത്. ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് സൗദാ ബീവി റളിയല്ലാഹു അൻഹാ. ആ സൗദാ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടില്ലേ, എന്തേ ലിമലാ തഹജീന വലാ തഅതമിരീന കമാ യഫ്അലു അഖവാതുക, നിങ്ങളുടെ മറ്റു സഹോദരിമാർ ഒരുപാട് ഹജ്ജ് ചെയ്തതുപോലെ, ഒരുപാട് ഉംറ ചെയ്തതുപോലെ നിങ്ങൾ എന്തേ ഒന്നിലധികം ഹജ്ജോ ഉംറയോ നിങ്ങൾ ചെയ്യാത്തത്? കാലത്ത് സൗദാ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറയാണ്, ഖദ ഹജജ്തു വഅതമർതു, ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഉംറയും ചെയ്തിട്ടുണ്ട് കേട്ടോ, പിന്നെ നിങ്ങളെ ചോദ്യം കൂടുതൽ എന്തേ ഹജ്ജ് ചെയ്യാത്തത് എന്നല്ലേ, അവസരമുണ്ടായിട്ടും കൂടുതൽ എന്തേ ഉംറ ചെയ്യാത്തത് എന്നല്ലേ. അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചത് അന്നഖുറ ഫീ ബൈതീ
എന്നോട് അല്ലാഹു തആല പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാനല്ലേ എന്നോട് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലൊന്നും പോകാത്തത്. ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, കൂടുതൽ ചെയ്യാതിരിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയാണ്, ഫവല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ ഖറജത് മിൻ ബാബി ഹുജറതിഹാ ഹത്താ ഉഖ്രിജത് ജനാസതുഹാ. ഓ ഉമ്മമാരെ, വീട്ടിൽ കുറെ നേരം ഇരുന്നാ നിങ്ങൾക്കൊരു ചടുപ്പല്ലേ, നിങ്ങൾക്കൊരു മടുപ്പല്ലേ, നിങ്ങൾക്കൊരു അലസതയല്ലേ, നിങ്ങൾക്കൊരു സുഖക്കുറവല്ലേ? എന്നാലത് ഈമാൻ ദുർബലമാണെന്നതിന്റെ അടയാളമാണ്. ഏതെങ്കിലും ഒരു ഉമ്മയുടെ മനസ്സിൽ കുറെ നേരം വീട്ടിലിരിക്കുമ്പോഴേക്ക് എനിക്കൊന്നൊരൽപ്പം വലസണമെന്ന ചിന്ത വന്നാൽ അത് ഈമാനിന്റെ ദൗർബല്യത്തിന്റെ അടയാളമാണ്. സൗദാ ബീവിയെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ, മഹദിയദാ ഹജ്ജും ഉംറയും കഴിഞ്ഞതിന് ശേഷം അവിടത്തെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടേ ഇല്ല. അവസാനം ആ ശരീരം പുറത്തു വന്നത് വഫാത്തായപ്പോ ജനാസ പുറത്തു കൊണ്ടുവന്നതാണ്. വെറുതെയാണോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽ മർഅത്തു ഔറാ, പെണ്ണ് എന്ന് പറഞ്ഞാൽ നഗ്നതയാണ്. ഫൈദാ ഖറജത്, ആ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ഇസ്തശറഫഹ ശൈത്താൻ, ഡാൻസ് ചെയ്താൽ പിന്നെയല്ലേ, നൃത്യം കളിച്ചാൽ പിന്നെയല്ലേ. അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാലാ പറഞ്ഞത് അവളെ കൂടെ പിശാചു കൂടും. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വഅഖറബു മാ തകൂനു മിൻ റഹ്മത്തി റബ്ബിഹാ, ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റഹ്മത്തിനോട് കൂടുതൽ അടുത്ത സമയം എപ്പോഴാണ്? എന്റെ ഉമ്മമാരെ, നിങ്ങൾ ശരിക്കും കേൾക്കുന്നുണ്ടോ? ഓ സഹോദരിമാരെ, ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ടോ? ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റഹ്മത്തിനോട് ഏറ്റവും അടുത്ത സമയം എപ്പോഴാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വഹിയ ഫീ ഖഅരി ബൈതിഹാ, അവൾ വീട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോഴല്ല. ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റഹ്മത്തിനോട് ഏറ്റവും അടുത്ത സമയം എപ്പോഴാണ്? വഹിയ ഫീ ഖഅരി ബൈതിഹാ, അവളെ വീട്ടിന്റെ ഉള്ളിൽ അവൾ ഇരിക്കുന്ന സമയത്താണ്. ഓ ഉമ്മമാരെ, നിങ്ങളുടെ ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. എന്നാൽ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നൊരു ഇബാദത്താണ് നിങ്ങൾ വീട്ടിലിരിക്കുക എന്നത്. ആ വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ ചരിത്രം കൂടി ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കി ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. ഓ യസീദ് ഇബ്നു മർസദ്, തങ്ങളെ നിങ്ങൾ എന്തിനാണ് കരഞ്ഞത്, എപ്പോഴും കരയുന്നത്? മഹാനവരുകളെ മറുപടി എന്താണ്? പടച്ച റബ്ബ് പറഞ്ഞതല്ലേ, ഞാൻ അല്ലാഹനെ മറന്ന് ജീവിച്ചാൽ അല്ലാഹ് എന്നെ നരകത്തിലോട്ട് കൊണ്ടുപോയിടുമെന്ന് പറഞ്ഞതല്ലേ, ആ നരകമോർത്ത് കരയുകയാണ്. അപ്പ ചോദിച്ചു അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് ഇബ്നു ജാബിർ, തങ്ങൾ ചോദിച്ചു, ഫഹാകദാ അന്ത ഫീ ഖൽവാതിക, ഇതുപോലെയാണോ നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോഴും ഇങ്ങനെയാണോ, വീട്ടിലുള്ള സമയത്തും ഇങ്ങനെയാണോ, കുടുംബസഹിതം ഇരിക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെ കരയുകയാണോ? അപ്പോഴാണ് മഹാനവരുകൾ ചോദിക്കുകയാണ്, വമാ മസ്അലതുക അൻഹാ, എന്തേ നിങ്ങൾക്ക് അതറിയേണ്ടുന്ന ആവശ്യം എന്തേ? ഞാൻ ഒറ്റക്കിരിക്കുന്ന സമയത്തും കുടുംബത്തോടൊന്നിച്ചിരിക്കുന്ന സമയത്തും ഞാൻ കരയുന്നവനാണോ എന്ന് നിങ്ങൾ അറിയേണ്ടുന്ന ആവശ്യം എന്തേ? കുൽതു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അപ്പ പറഞ്ഞു,
അതുകൊണ്ട് അല്ലാഹു തആല എനിക്കൊരു ഉപകാരം തന്നേക്കുമല്ലോ, എനിക്ക് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുമല്ലോ. ഫഖാല, അപ്പോഴാണ് യസീദ് ഇബ്ന മർസദ് തങ്ങൾ പറയാണ്, ശരിയാണ്, ഞാനതാ എന്റെ വീട്ടിലെത്തും, ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കും, ഞാൻ എന്റെ ഭാര്യയെ കൂടെ കിടക്കാൻ ഒരുങ്ങുമ്പോ فَيَحُولُ بَيْنِي وَبَيْنَمَا أُرِيدُ ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ സുഖിക്കണമെന്ന് നോക്കുമ്പോഴും ആ സമയത്ത് എന്റെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ്, ഓ യസീദ് ഇബ്നു മർസദേ, നരകമുണ്ടല്ലോ. ഞാൻ എന്റെ ഭാര്യയുടെ മുറിയിലുള്ള സമയത്ത് എന്റെ മനസ്സിൽ നരകത്തെ കുറിച്ച് ചിന്ത വരികയാണ്. അപ്പൊ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഞാനങ്ങ് കരയുകയാണ്. എന്നിട്ട് മഹാനവരുകൾ പറയുന്നു, എന്റെ ഭാര്യ എന്റെ മുന്നിലെ ഭക്ഷണം കൊണ്ടുവന്ന് തരുകയെ തരുന്നു. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നരകം എന്റെ മനസ്സിൽ വരുന്നു, നരകത്തെ കുറിച്ചുള്ള ഓർമ്മ വരുന്നു. ഞാനങ്ങ് ഭക്ഷണം കഴിക്കാതെ കരയാൻ തുടങ്ങുകയാണ്. എന്നിട്ടോ എന്റെ കരച്ചിൽ കാണുമ്പോ എന്റെ ഭാര്യയും കരയുന്നു, എന്റെ മക്കളും കരയുന്നു എന്റെ കരച്ചിൽ കാണുമ്പോ. ആ മക്കൾക്കറിയില്ല ഞാനും എന്റെ ഭാര്യയും എന്തിനാണ് കരഞ്ഞതെന്ന്. ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കാറില്ലേ, പലതും നമുക്ക് പറയാനില്ലേ. മഹാന്മാരെ ജീവിതത്തിൽ നടന്ന പലതും നമ്മുടെ വീട്ടിൽ നടന്നത് പറയാറില്ലേ. അതേ സമയത്ത് ചോദിക്കട്ടെ, ഇങ്ങനെയൊരു രംഗോ, ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് അല്ലാനെ ഓർത്ത് കരഞ്ഞ രംഗം നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടോ? മഹാന്മാരുടെ ജീവിതം അങ്ങനെയെന്നല്ലേ വായിച്ചു കേൾപ്പിച്ചത്. നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്ന് നടന്നിട്ടുണ്ടോ? ഭാര്യയും ഭർത്താവും കുട്ടികളും എല്ലാവരും കൂടെ ഇരുന്ന് അല്ലാനെ ഓർത്ത് കരഞ്ഞ രംഗമുണ്ടോ? അതേ അനസ് റളിയല്ലാഹു മഹാനവരുകളെ ചരിത്രത്തിൽ കാണാമല്ലോ, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി 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 ഖത്തം തീർക്കുകയാണ്. അങ്ങനെ ഖുർആൻ ഫുള്ളായി ഓതി തീർന്നാലോ അതാ കുടുംബത്തെ കൂടെ ഇരുത്തും, മക്കളെ കൂടെ ഇരുത്തും. എന്നിട്ടാണ് ദുആ ചെയ്യുന്നത്. എന്തേ കാരണം? പാപ്പയായ ഞാൻ ഓതിയ ഖുർആൻ അതിന്റെ ഗുണം മക്കൾക്കും കൂടെ കിട്ടണം. അങ്ങനെയൊരു നല്ല ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അല്ലാഹുവേ, നമ്മുടെ ഈ സദസ് നീ പൊരുത്തപ്പെട്ട സദസ്സാക്കി തരണേ റഹ്മാനേ. പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിക്കണം, അല്ലാഹുവിനെ പ്രിയം വെച്ച് ജീവിക്കണം. നിർത്തട്ടെ, ഏത് സദസ്സിലും സംസാരം നിർത്തുമ്പോ ഒരു കാര്യം പറയാതെ ഇന്നേ വരെ നിർത്തിയിട്ടില്ല. ഇവിടെയും ഞാൻ അതങ്ങ് പറഞ്ഞ് എന്റെ സംസാരം നിർത്തുന്നു. എല്ലാ മഹാന്മാരും മഹാന്മാർ എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾ നോക്കൂ, വലിയൊരു മഹാനുഭാവൻ പടച്ച റബ്ബേ, വലിയുള്ളാഹി കാളംറ മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദാ, ആ മഹാന്റെ മദദ് നമുക്ക് തരണേ അല്ലാഹ, ആ മഹാന്റെ പൊരുത്തമുള്ള സദസ്സാക്കി എടുക്കണേ അല്ലാഹ, തിരുനോട്ടമുള്ള സദസ്സാക്കണേ അല്ലാഹ. ആ മഹാൻ
വലിയ മഹാനായതു, എല്ലാ മഹാന്മാരും വലിയ മഹാന്മാരായതു, അതിന്റെ എല്ലാം കാരണക്കാരാണ്. താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദെ കായിനാത് ജനാബെ മുഹമ്മദുർ റസൂലുള്ളാ പോരാ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ ഈ സംസാരം നിർത്തുമ്പോ സ്വലാത്തിന്റെ അലകളും മദീനയിലെത്തണം. ഹബീബും ഇങ്ങോട്ട് തിരിയണം, ഹബീബിന്റെ തിരുനോട്ടമുള്ള സദസ്സായി മാറണം. ചെറുപ്പക്കാരാ ആവേശം കാണിക്കൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ്സിൽ നിന്ന് സ്വലവാത്തുകൾ മദീനയിലെത്തുമ്പോ ആ നേതാവിന് എന്തൊരാനന്ദമാണ്. സഫർ മാസം യാത്ര പറയാനായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തിന്റെ കാരണമായ രോഗം പിടികൂടിയ മാസം ഫർ മാസമല്ലേ, ആ സഫർ യാത്ര പറയാൻ അടുത്തിരിക്കുകയാണ്. സഫർ കഴിഞ്ഞാലോ ഹയാ റബി അൽ ഖൽബി ഷഹറുൽ മൗലിദി കുല്ലല്ലനാ മി ബിദ്കരി മൗലിദി അഹ്മദി സ്വലാത്തു വ തസ്ലീമു വ അസ്കാ തഹിയതി അലൽ മുസ്തഫ المختار خير البرية സദസ്സിൽ ഒരു തീരുമാനമെടുക്കണം, ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എത്ര ചെറുപ്പക്കാരെയാ നമ്മൾ കാണുന്നത്. ഇന്ന് പോലും ഞാൻ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് വരുമ്പോ കണ്ടു, അതാ കൈവിരലിൽ ചെറിയൊരു കൗണ്ടർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതിലിങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നു. എനിക്കിത് കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരാവേശമാണ്. സ്വലാത്ത് ചൊല്ലി 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 ഹബീബിലേക്കടുത്ത് ഹബീബ് നമ്മിലേക്കൊന്നടുക്കണോ. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നോട് അടുപ്പമുള്ളവരാരാണ്? ഔലന്നാസി ബീ അക്സറുഹും അലയ്യ സ്വലാ, എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഹബീബായ തങ്ങളിലേക്ക് മനസ്സ് തിരിക്കണം. ഈ റബീഉൽ അവ്വൽ യാത്ര പറയുമ്പോ ഉമ്മാ പെങ്ങളെ ചുരുങ്ങിയത് 100,000 സ്വലാത്തെങ്കിലും, നീ എത്ര സ്വലാത്ത് മജ്ലിസിൽ പോയാലും മജ്ലിസുകളിൽ മാത്രം ഒതുങ്ങരുത് നമ്മുടെ സ്വലാത്തുകള്. 100,000 സ്വലാത്ത് അങ്ങ് ചൊല്ലി തീർക്കാൻ കഴിയണം ഹബീബായ തങ്ങളെ കാണാൻ. അതിനേക്കാളും നല്ലൊരു പോംവഴി വേറെ ഇല്ല. പാമ്പുകൾ പോലും നബിതങ്ങളെ അനുസരിച്ചു പോയല്ലോ. ചെറുപ്പക്കാരാ ഹബീബിനെ കാണാൻ പറ്റിയ കണ്ണാക്കണം, ഹബീബിനെ ചുംബിക്കാൻ പറ്റിയ ചുണ്ടാകണം, ഹബീബിനെ കേൾക്കാൻ പറ്റിയ കാതുകളാകണം. നിങ്ങൾ നോക്കൂ, പാമ്പുകൾ പോലും സിംഹങ്ങൾ പോലും ഹബീബിന്റെ പേര് കേട്ടപ്പോഴേക്ക് വഴി മാറിക്കൊടുത്തല്ലോ.
ഉഖബത്തുബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു മഹാനവരുകളെ ചരിത്രത്തിൽ കാണാം. എന്താണ് മഹാനവരുകളെ ചരിത്രത്തിൽ കാണുന്നത്? അതാ ആഫ്രിക്കൻ രാജ്യത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹാനാണ് ഉഖബത്തുബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു. ഫാത്തിഹു ആഫ്രിക്കിയ, ആഫ്രിക്ക ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഫത്ഹ് നടത്തിയ മഹാൻ എന്നാണ് മഹാനവരുകളെ പരിചയപ്പെടുത്തുന്നത് തന്നെ. ആ ഉഖബത്തുബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു ആഫ്രിക്കൻ നാട്ടിൽ പോയി ഒരു സ്ഥലത്ത് കേന്ദ്രമാക്കി എടുക്കണമെന്ന ചർച്ച നടന്നപ്പോ എവിടെയാണ് നമ്മുടെ കേന്ദ്രമാക്കി എടുക്കേണ്ടത്? അത് വേറെ എവിടെയുമല്ല, അതാ ഒരു സ്ഥലമുണ്ട്. എന്റെ മോമിനികൾ ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഈ ചരിത്രം പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ പേരാണ് ബർബർ. ആ ബർബർ എന്ന നാട്ടിലാണ് ഇസ്ലാമിന്റെ കേന്ദ്രമാക്കി എടുക്കുന്നത്. എന്തേ ആ കേന്ദ്രത്തിനൊരു വീക്ക്നെസ് ഉണ്ട്, പാമ്പുകളുടെ സംഗമ ഭൂമിയാണത്. ഉഖബത്തുബ്നു നാഫിഉ തങ്ങൾ ഇസ്ലാമിന്റെ കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ പോകുന്ന ബർബർ എന്ന പട്ടണമില്ലേ, അത് പാമ്പുകളുടെ സംഗമ ഭൂമിയാണ്, സിംഹങ്ങളുടെ കേന്ദ്രമാണ്. പലരും വന്നിട്ട് അഭിപ്രായം പറഞ്ഞു, ഇവിടെ പാമ്പുകളുടെ ശല്യമുള്ള ഇടമാണല്ലോ, ഇവിടെ എങ്ങനെ നമുക്ക് താമസിക്കാൻ കഴിയും? ഉഖബത്തുബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു അവിടെ വന്നിട്ട് പറഞ്ഞു, പാമ്പുകളെ സിംഹങ്ങളെ ഓരോ ജീവികളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകണം, നിങ്ങൾ ഇവിടുന്ന് വഴിമാറി തരണം. കാരണം എന്താണ്? ഞങ്ങൾ ആരാണെന്നറിയാമോ? സമീനോ സമാ തുമാരേ ലിയേ മഖീനോ മകാൻ തുമാരേ ലിയേ ചുനീനോ ചുനാ തുമാരേ ലിയേ ഹരെ ബനെ ദോ ജഹാ തുമാരേ ലിയേ. ഞങ്ങള് ചില്ലറക്കാരല്ല, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. നഹനു അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് പറയുന്നത് മാറി നിന്നോ ചരിത്രത്തിൽ കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറഞ്ഞു തീരുമ്പോഴേക്ക് പാമ്പുകൾ വഴിമാറിക്കൊടുത്തു. പാമ്പുകൾ കൂട്ടകൂട്ടമായി പോകുന്നത് കാണുകയാണ്, സിംഹങ്ങൾ കൂട്ടകൂട്ടമായി പോകുന്നത് കാണുകയാണ് ചരിത്രത്തിൽ കാണാം. പിന്നീട് എത്രയോ വർഷങ്ങളായിട്ടു ആ സ്ഥലത്ത് പാമ്പുകളെ കണ്ടില്ല, ജീതര ജീവികളെ കണ്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറഞ്ഞപ്പോഴേക്ക് ജീവികൾ പോലും വഴിമാറി കൊടുത്തില്ലേ ചെറുപ്പക്കാരാ, അനുസരിക്കാത്തത് ഞാനും നീയുമാണ്. തങ്ങളെ പേര് കേൾക്കുമ്പോ അനുസരിക്കാത്തത് ഞാനും നീയുമാണ്. പറ്റൂല, തങ്ങളെ അനുസരിക്കണം. കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽജന്ന, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിലെത്തും. ഹബീബായ തങ്ങളെ തന്ന പ്രതീക്ഷയുടെ വാക്കാണത്, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിലെത്തും. ഇല്ലാമൻ അബാ, കേട്ടോ മദീനയിൽ വിശ്രമിക്കുന്ന നേതാവാ പറയണത്. ഞാൻ ഈ കാര്യം ഇവിടെ പറയുമ്പോ ചെറുപ്പക്കാരാ, കാരണവന്മാരെ ഉമ്മ പെങ്ങന്മാരെ, മദീനയിൽ സ്വർഗത്തുള്ള നേതാവിത് കാണുകയാണ്. സ്വർഗത്തിലെ
sallallahu alaihi wasallam waha jannat nahi hai to phir aur kya hai na rais ho na amir ho na wazir ho na main badshah na wazir ho dar मुस्तफा है मेरी सल्तनत उसी सल्तनत से जाओ ഏത് മന്ത്രിയാണ് ഇവിടെയുള്ളത് ഏത് ഭരണാധികാരിയാണ് ഇവിടെയുള്ളത് എല്ലാവരെക്കാളും തലപ്പത്തിരിക്കുന്ന നേതാവല്ലേ താജിദാരെ മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവാ പറഞ്ഞത് ചെറുപ്പക്കാരാ ഉമ്മത്തിങ്ങൾ മുഴുവനും സ്വർഗത്തിലെത്തുമ്പോ ഇല്ല മൻ അബാ അപ്പോഴും സ്വർഗത്തിലെത്താത്ത ചെറുപ്പക്കാരനുണ്ട് സ്വർഗത്തിലെത്താത്ത തരുണീമണിയുണ്ട് സ്വർഗത്തിലെത്താത്ത പെങ്ങളുണ്ട് അതാരാണെന്നറിയാമോ മൻ അബാ മൻ അബാ മൻ അബയാ എന്ന ചെറുപ്പക്കാരനാണ് മൻ അബാ എന്ന സ്ത്രീയാണ് സ്വഹാബത്ത് ചോദിച്ചു ആരാണ് ഈ മൻ അബാ ഹബീബായ തങ്ങൾ പറഞ്ഞു മൻ അത്വാനി ദഖലൽ ജന്ന എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിലെത്തി ചെറുപ്പക്കാരാ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരത്തിന് വന്നോ നീ സ്വർഗത്തിലാണ് ആലിമീങ്ങളെ ബഹുമാനിച്ചോ നീ സ്വർഗത്തിലാണ് സാദാത്തുക്കളെ ബഹുമാനിച്ചോ നീ സ്വർഗത്തിലാണ് പിന്നീട് വീണ്ടും ഹബീബായ തങ്ങൾ പറഞ്ഞു മൻ അസ്വാനി വ്യഭിചരിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ അന്യ പെണ്ണിനോട് അവിഹിത ബന്ധം വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ അന്യ ആണിനോട് വാട്സപ്പിലൂടെ ചാറ്റിംഗ് ചെയ്ത് സമയം കൊല്ലുന്ന പെങ്ങളെ മനസ്വാനി ദഖലൽ മനസ്വാനി ദഖലൻ എന്നെ ധിക്കരിച്ച് നടന്ന ചെറുപ്പക്കാരനാണോ മയക്കുമരുന്നിന് അഡിക്റ്റായവനാണോ ചീട്ട് കളിച്ച് നടന്നവനാണോ കാരംസ് കളിച്ച് സമയം പാഴാക്കിയവനാണോ അതാ കള്ളുകുടിച്ച് നടന്നവനാണോ ഹാൻസ് ഉപയോഗിച്ച് നടന്നവനാണോ ഫഖദ് അബാ അവൻ എന്നെ തൊട്ട് അകന്നവനാണ് എന്നെ ധിക്കരിച്ചവനാണ് അവൻ സ്വർഗത്തിലെത്തൂല്ല സ്വർഗത്തിലെത്തൂല്ല അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ എല്ലാ മുഅ്മിനീങ്ങൾ അവിടെ തന്നെ ഇരിക്കുക പടച്ചറുബേ നമ്മുടെ സദസ് ഖബൂൽ ചെയ്യണേ അല്ലാഹ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സായി സദസ്സായി ഈ സദസ്സിനെ ഖബൂൽ ചെയ്യണേ റഹ്മാൻ എന്നെക്കാളും പേടി ഖാസിം ഉസ്താദിന ശരിയാണ് ഇങ്ങോട്ട് വരുത്തിച്ചത് പോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടേ ചില ആളുകളുണ്ട് അതൊന്നും ശ്രദ്ധിക്കൂല പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ട്രെയിൻ അങ്ങ് പോയാലും സാരമില്ല രാവിലെ ട്രെയിൻ ഇല്ലേ അപ്പൊ ഇൻഷാല്ലാ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഞാൻ ഇതുവരെ പ്രസംഗിച്ചതും തങ്ങളവരുകൾ എത്താൻ വേണ്ടിയിട്ടാണ് ബായാർ തങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വരുന്നത് കൊണ്ട് സമയം ചിലപ്പോഴൊക്കെ വൈകാറുണ്ട് ഇവിടെ അങ്ങനെ ഒന്നും വൈകൂല്ല അപ്പൊ കുറഞ്ഞ സമയമുള്ള അപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇൻഷാല്ലാ അടുത്ത സമയത്ത് തന്നെ ഇവിടെ എത്തും അല്ലാഹു തആല തങ്ങളോരുകൾക്കും നമ്മുടെ മറ്റു സാദാത്തുക്കൾ ആലിമീങ്ങൾ ഈ വേദിയിലുള്ള എല്ലാ ഉസ്താദുമാർക്കും സദസ്സിലുള്ളവർക്കും ഒക്കെ അല്ലാഹു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ ഖൈർ നൽകട്ടെ ഞാൻ നമ്മുടെ കാസിം ഉസ്താദ് മുസ്ലിയാരുടെ വീട്ടിൽ കയറി പുതുതായി പണി നടക്കുന്ന ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നതാണ് അല്ലാഹു തആല വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കട്ടെ ഇവിടെ മറുപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ബർക്കത്ത് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മുടെ ഈ പരിപാടി എത്രയോ ആളുകൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രവാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ ഈ നാട്ടുകാരായ പ്രവാസികളും അല്ലാത്തവരൊക്കെ ഉണ്ട് പ്രവാസികളൊക്കെ വലിയ പ്രയാസം പലതും പറഞ്ഞത് വേർക്കാൻ പറയാറുണ്ട് അവിടെ തന്നെ ഇപ്പൊ ഇങ്ങനെ
ഞാനൊക്കെ ഇങ്ങനെ പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് നമ്മുടെ പ്രഭാഷണം ഇങ്ങനെ കേൾക്കാറുണ്ട്. പലരും അതിൻ്റെ അടിക്കുറിപ്പിൽ പലതും എഴുതിവിടാറുണ്ട്. ചിലത് നല്ലത് എഴുതിവിടാറുണ്ട്, ചിലത് ചീത്ത പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എഴുതിവിടുന്നതൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കും, ചീത്ത പറഞ്ഞിട്ട് എഴുതിവിടുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ വേദിങ്ങനെ കേൾക്കുന്ന ചില മനുഷ്യന്മാരും കുറ്റവും കുറവും മാത്രം നോക്കി നടക്കാൻ വേണ്ടി മാത്രം വേദ കേൾക്കുന്ന ചില ജനങ്ങളുണ്ട്. അള്ളാഹു തആല അവരെ നന്നാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഒരുപാട് പ്രവാസികൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദ്വാർക്കാൻ പറയണേ ദ്വാർക്കാൻ പറയണേ എന്നിങ്ങനെ എഴുതുന്നുണ്ടാവും. അള്ളാഹുവേ അവരുടെ വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണം റഹ്മാൻ, സന്തോഷം നൽകണേ റഹ്മാൻ, വിഷമങ്ങളൊക്കെ റഹത്താക്കി കൊടുക്കണം റഹ്മാൻ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായ ദ്വാ ചെയ്യണം ചെയ്യണം. കഴിഞ്ഞ തവണ ഇവിടെ അടുത്ത ഒരു സ്ഥലത്ത് എന്ന് തോന്നുന്നു, അവിടെയും ഭാരതങ്ങൾ പാപ്പ വരുന്ന ആ സ്ഥലത്ത് തന്നെ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ പ്രസംഗിച്ചിരുന്നു. അന്നും ഇതേ ട്രെയിന് സമയത്ത് മൂപ്പർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അത് ഡിലേ ആവും ചിലപ്പോൾ. എന്നാലും നിർത്ത, ഡിലേ ആണെങ്കിൽ പറയണ്ട ഡിലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാല്ല അന്നും ഇതുപോലെ തന്നെയാണ്, ഞാൻ പോകുന്ന സ്ഥലത്ത് എവിടെ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് തങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല വൈകാതെ തന്നെ തങ്ങളവരുകൾ എത്തും. നിങ്ങളൊക്കെ ആത്മാർത്ഥമായത് വേ ചെയ്യണം. അള്ളാഹു നമുക്കൊക്കെ അവൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എൻ്റെ ജീവിച്ചിരിപ്പുള്ള മാതാവ്, ചെറിയൊരു കൈവേദന മറ്റും ഒക്കെ ഉണ്ട്. നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായത് വേ ചെയ്യണം. നമ്മുടെയൊക്കെ ഉയർച്ചയുടെയും വളർച്ചയുടെയും പിന്നിലുള്ളത് നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാരുമാണല്ലോ. അള്ളാഹു തആല അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നേരത്തെ പറഞ്ഞ കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് അത് വമ്പിച്ച വിജയമാകണം. നമുക്കൊക്കെ അതിന്റെ ബർക്കത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. ജാമിഅ മർകദു സഖാഫത്തി സുന്നയുടെ സമ്മേളനം വരികയാണ് ഏപ്രിൽ മാസത്തിൽ, അതിന്റെ പ്രചാരകരാകണം. ജാമിഅ സഅദിയ അറബിയ അതിന്റെ സമ്മേളനം ഈ വരുന്ന 50th വാർഷികം ഗോൾഡൻ ജൂബിലി ഇൻഷാ അല്ലാ ഡിസംബർ 27, 28, 29 തീയതികളിൽ വെച്ച് കാസർഗോട്ടിൽ വെച്ച് നടക്കുന്നു. അതിന്റെ പ്രചാരകരാകണം, നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം എന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും അടുത്ത ദിവസങ്ങളൊക്കെ നടക്കാൻ പോകുന്ന നമ്മുടെ ഈ പരിപാടികളൊക്കെ അള്ളാഹു നമുക്ക് പരലോകത്ത് വലിയ ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.